നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന പ്രത്യേക സംവാദ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം എൻ ടി വി ഇന്ന് നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ പ്രവാസി സംഘടനാ നേതാക്കളെയും പ്രധാനപ്പെട്ട പ്രവാസി പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചാ പരിപാടിയാണ് വിയാ വിത്ത് യു ഈ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം വീടുകളിൽ അല്പം ഭയത്തോടുകൂടെയൊക്കെ ഇരിക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ട മലയാളി പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യു എയിലെ മുഴുവൻ സംഘടനാ പ്രവർത്തകരും ആയിരക്കണക്കിന് വരുന്ന സംഘടനാ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഇവരൊക്കെ തന്നെ നിങ്ങളുടെ ഒരു കോളിനായി വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ വീടിന് പുറത്തുണ്ട് സോ നിങ്ങൾക്ക് ഭക്ഷണത്തിനായാലോ മരുന്നിനായാലോ മറ്റേത് ക്രമീകരണങ്ങൾക്കായാലും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ മലയാളി സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ഭയപ്പെടണം ഇന്നലെ എൻ ടി വി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾക്ക് തിരിച്ചു പോകണം വിസിറ്റ് വിസയിലുള്ളവർ ജോലി നഷ്ടപ്പെട്ടവർ മറ്റ് വാർദ്ധക്യത്തിലിരിക്കുന്നവർ ഗർഭിണികളായവർ ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ തിരിച്ചു പോക്കലിന് പോകുന്നതിന് വേണ്ടിയുള്ള അനുവാദത്തിനു വേണ്ടി കുറേ കാലം മുറവിളി കൂട്ടി മലയാളികൾ ഇന്ത്യക്കാർ അവസാനം ഇന്ത്യ ഗവൺമെൻറ് ഒരല്പം സമ്മതം ഓടിയിരിക്കുകയാണ് നാളെ യു എയിൽ നിന്നുള്ള രണ്ട് ഫ്ലൈറ്റുകൾ പോകും 400 മലയാളികളെയും കൊണ്ട് കേരളത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇവാക്വേഷൻ എന്ന് പറയുമ്പോൾ അത് സൗജന്യമായിരിക്കണം ഈ ഇന്ത്യയുടെ പൗരന്മാരെ ഏതു രാജ്യത്തായാലും അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യുവാൻ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എൻ ഡി ബി വിശ്വസിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ വി മുരളീധരന് തുറന്ന കത്തെഴുതിയത് പൈസ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തോ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് ഒരു എയർലൈനിൻ്റെ തരംതാണ രീതിയിലേക്ക് പ്രവാസികളോട് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പറയുകയായിരുന്നു ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങളുടെ 50,000 കോടി രൂപയോളം ECNR എന്ന അക്കൗണ്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഡിപ്പോസിറ്റായി വാങ്ങിച്ചിട്ടുണ്ട് ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ യോഗ്യരായിട്ടുള്ള തിരിച്ചു പോകേണ്ടവരായിട്ടുള്ള മുഴുവൻ മലയാളികളെയും ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ട ക്രമീകരണം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരും സംഘടനാ പ്രസിഡൻറ്റുമാരും ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇന്ന് അടിയന്തരമായി ഇക്കാര്യം ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയം അടിയന്തരമായി അംബാസഡറുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താം എന്നും വാക്ക് തന്നിട്ടുണ്ട് ഇന്നും ചർച്ച തുടരുകയാണ് നാളെയാണ് മെയ് 7 ആദ്യത്തെ ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കേരളത്തിലേക്ക് നാളെയാണ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും ഈ വിഷയത്തിൽ കൂടുതലായി സംസാരിക്കുവാനായി എന്നോടൊപ്പം ഇന്ന് പാനലിലുള്ളത് യു എയിലെ നിന്നുള്ള നോർക്ക ഡയറക്ടർ ശ്രീ OV മുസ്തഫ അദ്ദേഹം ലോക കേരള സഭാംഗമാണ് അതോടൊപ്പം തന്നെ ശ്രീ ബിജു സോമൻ ലോക കേരള സഭാംഗമാണ് ശ്രീ ഷിബു അബുദാബി മലയാളി സമാജം പ്രസിഡൻ്റാണ് ശ്രീ സജാദ് നാട്ടിക അദ്ദേഹം ഉമ്മൻകോയിൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡൻ്റാണ് മറ്റ് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ് ആദ്യമായി ശ്രീ OV മുസ്തഫ സ്വാഗതം ഈ ചർച്ചയിലേക്ക് അങ്ങ് യു എയിൽ നിന്നുള്ള നോർക്കയുടെ ഡയറക്ടറാണ് കഴിഞ്ഞ 1-2 മാസമായി നോർക്ക മലയാളികളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ തിരിച്ചുപോക്കിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ എവിടെയൊക്കെയോ ഉണ്ടായി എന്നൊരു സംശയം പ്രബലമായ ഒരു സംഘടന വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു നോർക്ക പറയുന്നു ആ ലിസ്റ്റല്ല അത് കഴിഞ്ഞ് എംബസി പറയുന്നു ഈ ലിസ്റ്റുകൾ ഒന്നുമല്ല എംബസിയുടെ ലിസ്റ്റാണ് പ്രധാനം എന്താ സംഭവിച്ചത് ശ്രീ OV മുസ്തഫ അങ്ങേക്ക് കേൾക്കാമെന്ന് കരുതുകയാണ് ഈ ചർച്ചയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് ലൈനിനെയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ആൾക്കാരുമായിട്ടുള്ള കണക്റ്റിവിറ്റിക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം മറ്റുള്ള ഒരു പാനലിസ്റ്റുമില്ല എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയാണുള്ളത് ഈ സാങ്കേതികമായിട്ടുള്ള തകരാറുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് നെറ്റിൻ്റെ തടസ്സവും അതിൻ്റെ വേഗത കുറവും ഒക്കെ തന്നെ ഈ ആൾക്കാരിലേക്ക് എത്താനുള്ള തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങൾ സദയം ക്ഷമിക്കണം
ഈ വിഷയത്തിൽ ഇന്നലെ എൻടിവി ഉന്നയിച്ച ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ഞങ്ങളെ വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ക്യാഷ് കൊടുത്തിട്ട് വേണമോ, 750 ദർഹം കൊടുത്ത് വേണമോ ഇവിടുന്നുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് തിരികെ പോകുവാൻ ഇവാക്യുവേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്താനുള്ള വേദിയായിട്ടും ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാലങ്ങളായി നമ്മുടെ കയ്യിൽ നിന്ന്, പ്രവാസികളുടെ കയ്യിൽ നിന്ന് വൺ വേ എയർ ടിക്കറ്റിൻ്റെ ക്യാഷ് അവിടെ ഡിപ്പോസിറ്റായി വാങ്ങിയിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 30-40 വർഷമായി തുടരുന്ന ഒരു പ്രക്രിയയാണത്. അങ്ങനെ ഈ കാലങ്ങളിൽ വാങ്ങിച്ച ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്, 2007 ശ്രീ ടി കെ ഹംസ പാർലമെൻറ്റിൽ ചോദ്യമുന്നയിച്ചു, ഈ ഇനത്തിൽ എത്ര ക്യാഷ് ഡിപ്പോസിറ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈവശമുണ്ട്. അന്ന് ശ്രീ വയലാർ രവി പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 24,000 കോടി രൂപയുണ്ട് 2007 എന്നാണ്. ഈ ക്യാഷ് ഇന്ന് ജോലി നഷ്ടപ്പെട്ട് യാതൊരു മാർഗവുമില്ലാതെ ഭക്ഷണത്തിന് പോലും സംഘടനാ പ്രവർത്തകരെ ആശ്രയിക്കേണ്ടി വരുന്ന പാവപ്പെട്ട പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ 750 ദർഹം വേണമെന്ന് പറയുന്ന വെറുമൊരു ട്രാവൽ ഏജൻ്റ് നിലയിലേക്കാണോ ഇന്ത്യ ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്? ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ശ്രീ സജാദിന് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സജാദ് നാട്ടിക യുമേൽകോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, അങ്ങേക്ക് കേൾക്കാമോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, അങ്ങയിലേക്ക് തിരിച്ചെത്താം. അപ്പോൾ പ്രിയപ്പെട്ട പ്രവാസികൾക്കും കേൾക്കുന്ന പ്രേക്ഷകർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ അവസരത്തിൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു? നിങ്ങളുടെ പ്രതികരണ വേദിയാണ്, ശക്തമായി പ്രതികരിക്കാനുള്ള നിങ്ങളുടെ വേദിയാണ് എൻ ഡി വി ഇവിടെ ഒരുക്കുന്നത്. ശ്രീ മുസ്തഫ കേൾക്കാമെന്ന് കരുതുന്നു. ക്ഷമിക്കണം പ്രേക്ഷകർ, ക്ഷമിക്കണം. എല്ലാ ഇൻ്റർനെറ്റ് എല്ലാ ലൈനുകളും കേൾക്കാമോ? പ്രേക്ഷകർ വിളിക്കേണ്ട നമ്പർ കാണിക്കൂ, പ്രേക്ഷകർ വിളിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അഭിപ്രായം പറയാനുള്ള വേദിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ എൻ ടി വി ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങുകയാണ്, 0588-804-1309. ഈ നമ്പറിൽ യു എയിലുള്ള മുഴുവൻ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കൾക്കും ഞങ്ങളെ വിളിക്കാം. 24 മണിക്കൂറും നിങ്ങളുടെ സേവനത്തിനായി ഞങ്ങൾ സന്നദ്ധമായിരിക്കും. ഫുജറയിൽ നിന്നോ, റാസൽ കെമയിൽ നിന്നോ, ഉമ്മൽകോയിനിൽ നിന്നോ, അജ്മാനിൽ നിന്നോ, അലയിൽ നിന്നോ, അബുദാബിയിൽ നിന്നോ, എവിടെ നിന്നും ആയിക്കോട്ടെ, ഇന്ന് ഞങ്ങളെ റുവൈസിൽ നിന്ന് വിളിച്ചിരുന്നു. അവരെ സഹായിക്കാനുള്ള ക്രമീകരണം കേരള സോഷ്യൽ സെൻറ്റർ അബുദാബി ചെയ്തു. അതുപോലെ തന്നെ ബർദുബായിൽ നിന്ന് കോളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ മുസഫ കേൾക്കാമോ? ഇപ്പം കേൾക്കാം. ഞാൻ മുമ്പേ അങ്ങയോട് ചോദിച്ച ചോദ്യം കേട്ടിരുന്നു. ഇല്ല. ഓക്കെ, അങ്ങയുടെ നേതൃത്വത്തിലുള്ള നോർക്ക യു എയിൽ കഴിഞ്ഞ 2 മാസമായി ഈ പാൻഡമിക്കുമായി നടത്തിയ പ്രവർത്തനത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായി എന്നതായി തോന്നുന്നു. അത് നോർക്ക ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു, വേറൊരു സംഘടന വേറൊരു ലിസ്റ്റ് ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് എംബസിയോട് പറഞ്ഞ് വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഇതിൽ ഏത് ലിസ്റ്റാണ് ഇപ്പോൾ അവസാനം നിലവിലുള്ളത്? ഏതെങ്കിലും ലിസ്റ്റ് ഉണ്ടോ? അതോടൊപ്പം തന്നെ എന്തായിരുന്നു ഇങ്ങനെ ഒരു കൺഫ്യൂഷന് കാരണം? അതെ, ഞാൻ പറയാം. കുറച്ച് പശ്ചാത്തലം തരണം. ആരോ പറഞ്ഞ പോലെ വാട്ട് കേരള തിങ്സ് ടുഡേ ദി റെസ്റ്റ് ഓഫ് ദി നേഷൻ ഫോളോസ് ടുമാറോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു പ്രവാസികളുടെ കാര്യത്തിൽ വളരെ മുൻകരുതലെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ ഈ പ്രവാസികൾ തിരിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകാം, ഞാൻ 1-2 വോയിസ് ക്ലിപ്പ് വീഡിയോ ക്ലിപ്പില്ല. ഇതിൻ്റെ കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അത് തുടങ്ങണ്ടൂ എന്നുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു. അതായിരുന്നു 3 ദിവസം ഞങ്ങൾ നോർക്ക ഡിക്ലർ ചെയ്തിട്ട് പോലും 3 ദിവസം കഴിഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ തുടങ്ങിയത്. അന്ന് അതിന് കേന്ദ്ര സർക്കാർ അനുമതിയും തന്നിരുന്നു. ഞങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ 2 ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതും മുഖ്യമായിട്ടുള്ളതും, വരുന്ന എത്ര പ്രവാസികളുണ്ട്, എന്തൊക്കെ സന്നാഹങ്ങൾ മുന്നൊരുക്കങ്ങൾ കേരളം ചെയ്യണം എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ അത്
മുൻഗണനാ ക്രമത്തിൽ തരംതിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീക്ഷിക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടല്ലേ? ഇത് ഇതിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ഒരാഴ്ചയോ പത്ത് ദിവസം മുമ്പ് മറ്റേ ക്യാബിനറ്റ് സെക്രട്ടറി എല്ലാ സെക്രട്ടറിമാരെയും എല്ലാ സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറിമാരെയും വിളിച്ച് സംസാരിച്ചപ്പോൾ കേരള മോഡൽ ഈ രജിസ്ട്രേഷൻ നിങ്ങൾ തുടരണമെന്ന് എല്ലാവരോടും പറഞ്ഞു. അവരുടെ സംസാരക്കൊന്നും കഴിഞ്ഞില്ല. പാശ്ചാത്തലം, ഈ പാശ്ചാത്തലത്തിൻ്റെ വെളിച്ചത്തിലാണ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ നടക്കുമ്പോഴത് പറഞ്ഞിരുന്നു മുൻഗണന ഇതാണ്, ഞങ്ങൾ ലിസ്റ്റ് നിങ്ങളുടെ ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ടെലിഫോൺ ലൈനിൽ തടസ്സമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ സജാദ് നാട്ടിക, വെൽക്കം ടു ദ ഷോ. അങ്ങ് ഉമ്മൽക്കോൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഉമ്മൽക്കോനിലെ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മലയാളികൾക്കിടയിലും ഇന്ത്യക്കാർക്കിടയിലും അങ്ങും അങ്ങയുടെ ടീമും നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുവാനായി എൻ്റെ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നലെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അതായത് 750 ദർഹത്തോളം കൊടുത്താൽ പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോരാം എന്ന നിലയിലേക്ക്, ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ നിലയിലേക്ക് നമ്മളെ കരുതണ്ട, നമ്മളെ ശ്രദ്ധിക്കേണ്ട, നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട, കേന്ദ്ര ഗവൺമെൻറ് മാറിയെന്നൊരാശങ്ക ഞങ്ങൾക്കുണ്ട്. പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നു. നിങ്ങൾക്കറിയാം ഉമ്മൽക്കോനിൽ തന്നെ വിസിറ്റ് വിസയിലുള്ള എത്ര പേരുണ്ട്. നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണ് നൂറുകണക്കിന് ആൾക്കാർ അവിടെ ജീവിക്കുന്നത്. അവരോട് പറയുകയാണ് തിരിച്ചു പോരണമെങ്കിൽ 750 ദർഹം കൊണ്ടൊരു ടിക്കറ്റ് എടുത്തോ എങ്കിൽ പോകാമെന്ന്. ഇങ്ങനെയല്ല ഒരു ഗവൺമെൻറ് ഇവാക്വേറ്റ് ചെയ്യേണ്ടത് ഒരു ഇത്തരം സാഹചര്യത്തിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ശ്രീ വി മുരളീധരന് ഞങ്ങളൊരു കത്തയച്ചു, തുറന്ന കത്തയച്ചു. നമ്മളുടെ 24,000 കോടി രൂപ, അതായത് പ്രവാസികളുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്ന സ്റ്റാമ്പ് അടിക്കുവാൻ വേണ്ടി വാങ്ങിച്ച 24,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 2007 കണക്കനുസരിച്ച്, ശ്രീ വയലാർ രവി വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോഴത്തെ കണക്കനുസരിച്ച് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രവാസികളുടെ കയ്യിൽ നിന്ന് സാധാരണക്കാരനായ, ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ എങ്ങനെങ്കിലും തിരിച്ചു വരാൻ ശ്രമിക്കുന്ന പ്രവാസികളുടെ ഇതിൽ നിന്ന് 750 ദർഹം ടിക്കറ്റ് ഫെയർ വാങ്ങിക്കാതെ അവരെ തിരിച്ച് നാട്ടിൽ കൊണ്ടെത്തിക്കാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അത് ഫ്രീ ആയി വേണ്ട, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഈ ക്യാഷിൻ്റെ ഡിപ്പോസിറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്ത് പറയുന്നു ഉമ്മൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ്? എനിക്കിവിടെ പറയാനുള്ളത്, ഇപ്പം ഈ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഈ കൊണ്ടുപോകൽ, നമ്മളെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിന് ഈ കൊണ്ടുവരിക എന്ന് പറയുന്നതിന് തെറ്റ്, ആ വാക്കേ തെറ്റ്. കാരണം അവർ കൊണ്ടുപോകില്ല, നമ്മൾ കാശ് കൊടുത്ത് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ ചെല്ലാനുള്ള അനുമതിയാണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്, അല്ലാതെ കൊണ്ടുപോകുകയല്ല. ചെല്ലാനുള്ള അനുമതി, ശ്രീ സജാദ്, ചെല്ലാനുള്ള അനുമതി എങ്ങോട്ട് ചെല്ലാനുള്ള അനുമതിയാണെന്നാണ്. നാമൊക്കെ ജനിച്ച് വീണെന്ന് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരു അനുമതി അതല്ലേ? നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, അത് ഓരോ പൗരന്റെയും മൗലിക അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുക എന്ന കാര്യം. പിന്നെ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ ആ ഫണ്ടിന്റെ കാര്യം, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ICWF എന്ന് പറഞ്ഞ ആ ഫണ്ട്. അത് വേറെ ഫണ്ടാണ്, അത് ഓരോ എംബസിയുടെ കയ്യിലും കോടിക്കണക്കിന് രൂപ അത് വേറെയാണ്. അത് വേറെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന ആ ഫണ്ട്. പക്ഷെ ആ ഫണ്ട് ഉപയോഗിച്ച് ചില അല്ലറചില്ലറ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ അവർ ചെലവാക്കുന്നത് അല്ലാതെ, എന്തായാലും കോൺസുലേറ്റിനോ എംബസിക്കോ സ്വന്തമായിട്ട് അത് എടുത്ത് ചെലവാക്കാൻ അധികാരമില്ല. അത് ഇപ്പൊ ഈ പറഞ്ഞ വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ അതുപോലുള്ള വിദേശകാര്യ മന്ത്രാലയം തന്നെ തീരുമാനിക്കണം അത് എങ്ങനെ ചെലവാക്കണം, ഏത് രീതിയിൽ ചെലവാക്കണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷെ ഈ ഫണ്ട് എന്തിനു വേണ്ടി, പ്രവാസിക്ക് ഇനി എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ സാറ് പറഞ്ഞ ഫണ്ട് അതുപോലെ കളക്ട് ചെയ്തൊരു ഫണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 50,000 കോടിക്ക് മേലെ ഗവൺമെന്റിന്റെ പക്കലുണ്ടാവും, അതെല്ലാം മറ്റു വല്ല രീതിയിലും ചെലവാക്കി പോയോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. കാരണം ഫണ്ട് ഏതെല്ലാം രീതിയിൽ വഴിമാറ്റി ചെലവാക്കുന്നു, ആ രീതിയിലൊക്കെയാണ് ചെലവാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ രീതിയിൽ നമ്മുടെ ആളുകളെ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉണർത്താനുള്ളത് ഇവിടെയുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കളോട്, നമ്മൾ
പോവാൻ നമ്മൾ കാത്തിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഒരു ഇതിനു വേണ്ടി നമ്മൾ ചാടി പുറപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോവാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്ത ആളുകൾ കഴിയുന്നതും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട് ശ്രീ സജാദ് പോകണ്ടെന്ന് പറയുമ്പോൾ ഉമ്മൽക്കോയിലുള്ള ജോലി നഷ്ടപ്പെട്ട മലയാളികളോട്, ജോലി നഷ്ടപ്പെട്ട, വരുമാനമില്ലാത്ത, ഭക്ഷണത്തിന് മാർഗമില്ലാത്ത, മരുന്നിന് മാർഗമില്ലാത്ത ഉമ്മൽക്കോയിലെ പ്രവാസികളോട് നിങ്ങൾ എങ്ങനെ പറയും പോകണ്ടോ? ഞാൻ പറഞ്ഞതാണ് ഈ മുകളിൽ പറഞ്ഞ കാറ്റഗറി, അതായത് നമുക്ക് ഇവിടെ ജോലി നഷ്ടപ്പെട്ടു, ശരിയായ ശമ്പളം കിട്ടുന്നില്ല, രോഗികള്, ഗർഭിണികള്, വിസിറ്റ് വിസക്ക് വന്നിട്ട് ഇവിടെ പിന്നെ ജോലി കിട്ടാതെ അലയുന്നവര്, വിസ ഓവറായവര്, അസുഖം ബാധിച്ചവര്, അതുപോലെ മരുന്ന് കിട്ടാത്ത പല ആളുകളും, ഇങ്ങനെയുള്ള ആളുകൾ ഒഴികെയുള്ളവർ ഇപ്പം ജോലിയുണ്ട്, അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ആ ഒരു ആത്മവിശ്വാസമുള്ളവർ, നമ്മുടെ ഏരിയയിൽ അധികം ഇതൊന്നും ബാധിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ കഴിയുന്നതും ഈ പോവാൻ വേണ്ടി പുറപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. എൻ്റെ ചോദ്യം ശ്രീ ഷിബു, ഷിബു മലയാളി സമാജം അബുദാബിയുടെ പ്രസിഡന്റാണ്. അബുദാബിയിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ കോളർ സഹോദര എംപ്ലോയീസ് താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള അസോസിയേഷനാണ്. നിങ്ങളുടെ അബുദാബിയിലെയും മുസഫയിലെയും പ്രവർത്തനങ്ങളെ വളരെ ശ്ലാഘനീയമായ വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ തിരിച്ചു പോകേണ്ട പ്രവാസികളോട് ടിക്കറ്റ് എടുത്തോ, പൈസ ഉണ്ടെങ്കിൽ വരാമെന്ന് പറയുന്ന ആ ഒരു നിലപാടിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇവിടെ വന്ന, നേരത്തെ മുൻപ് പറഞ്ഞതുപോലെ ബ്ലൂ കോളർ എംപ്ലോയീസ് ധാരാളം പേഴ്സണൽ, ഞാൻ ഉൾപ്പെടുന്ന മുസഫ ഏരിയ മലയാളി അധികം ആളുകളും അങ്ങനെയുള്ളവരാണ്. അവരോട് അവരെ മൂന്ന് രജിസ്ട്രേഷനാണ് കഴിഞ്ഞത്, അതാണ് ഏറ്റവും കൗതുകകരം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രജിസ്ട്രേഷൻ, തുടർന്ന് നോർക്കയുടെ രജിസ്ട്രേഷൻ, ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ട് പോലും ഇല്ല. ആ ലിസ്റ്റിൽ നിന്നും ആളുകളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് വേറൊരു ലിസ്റ്റായിരിക്കും. അത് ഞാൻ ഒരു ആക്ഷേപം പറയുകയാണ്, ഇവിടെ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇവിടുത്തെ ചില എംബസികൾ, ഞാൻ എംബസിയുടെ പേര് പറയുന്നത് ശരിയാവുന്നില്ല, ഇവിടെ ജീവിക്കാനായിട്ട് മാർഗമില്ലാത്തവർക്ക് 750 ദിറാം ഇവിടെ കൊണ്ടുകൊടുത്തതായ ഒരു സ്ഥിതി പോലും ഇവിടെ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഫിലിപ്പൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ എന്താണ് ചെയ്തത് എന്ന് സ്വയവിമർശനപരമായി ഏറ്റെടുത്താൽ അബുദാബിയിൽ അവർ ഹീറോ ആയി നിൽക്കേണ്ട ആളുകൾ അവർ ഒരു സീറോ ആയി മാറി. സംഘടനകൾ, ഇവിടെയുള്ള കേരള സോഷ്യൽ സെന്റർ, അബുദാബി മലയാളി സമാജം, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, ISC, അതുപോലെ തന്നെ ചില ബിസിനസ് പ്രമുഖരൊക്കെയാണ് യഥാർത്ഥത്തിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഭക്ഷണത്തിന്റെ കിറ്റുകൾ എത്തിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയ സംഘം KMCC, അതുപോലെ തന്നെ ശക്തി തിയേറ്റേഴ്സ്, ഇൻകാസിന്റെ പ്രവർത്തനം ധാരാളം ആളുകൾ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾ ഇന്ന് പറയുന്നത് ഒരു വീട്ടിലും വിശന്നിരിക്കാൻ പാടില്ല എന്ന ചിന്ത. നമുക്ക് ആ സത്യത്തിലേക്ക് വരാം. ഷിബുവിനോട് ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് അബുദാബി മലയാളി സമാജം പ്രതികരിക്കുന്നത്? ഈ ടിക്കറ്റ് ഫെയർ എടുക്കണം, പോകേണ്ടവർ, നിങ്ങൾ തിരിച്ചു വരേണ്ടവർ ടിക്കറ്റിന് പൈസ തരണം എന്നുള്ള ആ നിലപാടിനോട് എങ്ങനെ ഒറ്റവാക്കിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. തിരിച്ചു വരാം. ശ്രീ ബിജു സോമൻ, അങ്ങ് ലോക കേരള സഭാംഗമാണ്. അങ്ങ് ഷാർജയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന, പ്രത്യേകിച്ച് ഈ പാൻഡമിക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ വളരെയധികം ശ്ലാഘിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാസ്, അങ്ങയുടെ മാതൃസംഘടനയുള്ള മാസ്, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, ഇവയൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ലോക കേരള സഭാംഗം എന്നുള്ള നിലയിൽ അങ്ങയുടെ പ്രതികരണം എന്ത്? തിരിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർ, പട്ടിണി കിടക്കുന്നവർ, നിങ്ങളൊക്കെ ഭക്ഷണം കൊടുത്തിട്ടാണ് പലരും ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയുള്ളവരോട് പറയുകയാണ് 750 ദർഹം കൊണ്ടുവരൂ. ഇന്നലെ നമ്മളിവിടെ നടത്തിയ ചർച്ചയിൽ പല പ്രമുഖരായിട്ടുള്ള അസോസിയേഷൻ പ്രസിഡന്റുമാരും പറഞ്ഞത്, ഇവിടുത്തെ 2-3 എയർലൈൻ കമ്പനികൾ തയ്യാറാണ് ഇപ്പം ഈ 750 പകുതി ദർഹം കൊടുത്താൽ ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഗവൺമെന്റ് ഈ നിലപാടിനോട്? നമസ്കാരം ശ്രീ മാധുക്കുട്ടി. ആദ്യമേ തന്നെ NTV ചർച്ച സംഘടിപ്പിച്ചതിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു.
അതോടൊപ്പം ഞാൻ ലോക കേരള സഭ നേതാവാണ്. ഇവിടെ മാസിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 9 മുതലാണ് ഷാർജയിൽ ലോക ഹെൽത്ത് ട്രസ്റ്റ് നിലവിൽ വന്നത്. അന്ന് മുതൽ ശ്രീ ഒ വി മുസ്തഫ ഡയറക്ടറായിട്ടുള്ള നോർക്കയുടെ പ്രവർത്തനം ഷാർജയിൽ ഇവിടെ ലോക കേരള സഭ അംഗമായിട്ടുള്ള ശ്രീ ആർ പി മുരളിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടക്കുന്നത്. അത് വളരെയധികം രീതിയിലുള്ള കുറേയധികം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇന്ത്യ ഷാർജയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രവർത്തിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ഒരു കോൾ സെന്റർ ഇതുവരെ ഏതാണ്ട് 5000 കോളുകൾ കൈകാര്യം ചെയ്ത ഒരു അനുഭവമുണ്ട്. അപ്പം ഈ ഷാർജയുടെ നോർക്ക ഹെൽപ്പ് ഡെസ്കിന് അപ്പം അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ആളുകളുടെ കുറേയധികം വിഷമതകളും കാര്യങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കുറച്ചധികം വിഷയങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിളിക്കുന്ന ആളുകളെ എല്ലാം വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകളും അതോടൊപ്പം കുക്ക്ഡായിട്ടുള്ള ഫുഡുകളും ഒക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം എല്ലാ സംഘടനകളെയും ചേർത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെയുള്ള മാസ് അതുപോലെ ഒപ്പം ഇങ്കാസ് അങ്ങനെയുള്ള ഇന്ത്യൻ സ്വയം ഷാർജ എല്ലാ സംഘടനകളെയും ചേർത്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പം നിലവിൽ ഉള്ളത്. നമ്മളൊന്ന് ഇതിനകത്ത് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത്, പ്രത്യേകിച്ചും ഷാർജയിൽ നമ്മൾ കണ്ടുവരുന്നത് പല വീടുകളിലും പല എനിക്കൊന്ന് പറയാനുള്ളത് ഇതിനകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാനായിട്ട് ആൾ കൂടെ താമസിക്കുന്ന ആളുകൾ കാണിക്കുന്ന വ്യഗ്രത അത് കുറച്ച് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ അതൊരു അപകടസ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഇത് ഒരാൾ പോസിറ്റീവ് ആയി അങ്ങയുടെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. ശ്രീ മുസ്തഫ ലൈനിലുണ്ടല്ലോ. ശ്രീ മുസ്തഫ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് ടെലിഫോൺ നെറ്റിൻ്റെ കാര്യത്തിലുണ്ട്. അത് പ്രേക്ഷകർ സദയം ക്ഷമിക്കണം. ഈ ബ്രേക്കിലൊക്കെ പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുരുക്കമായി സൂചിപ്പിക്കാവുന്നതാണ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ടി വി ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. 0588041309 24 ഓപ്പണായിരിക്കും. ഇവിടെ പ്രിയപ്പെട്ട സംഘടനാ നേതാക്കന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെയോ മരുന്നിൻ്റെയോ മറ്റെന്ത് സാങ്കേതികമായ ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും ഈ UAE മുഴുവൻ ഇന്ത്യൻ മലയാളി സംഘടനകളും നിങ്ങളോടൊപ്പമുണ്ട്. അങ്ങനെ നിങ്ങളുടെ ചുറ്റും വലിയൊരു സമൂഹം നിങ്ങൾക്ക് കൈത്താങ്ങലായി ഉള്ളപ്പോൾ നിങ്ങളെന്തിന് ഭയപ്പെടണം? ഈ പരിപാടി തന്നെ അതിൻ്റെ തന്നെ ഉദ്ദേശം ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിളിക്കാം. അതോടൊപ്പം തന്നെ ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ച 2-3 മറ്റ് കാര്യങ്ങൾ കൂടെയുണ്ട്. ഇങ്ങനെ പുറത്തുള്ള ഏതാണ്ട് 2.5 crore കൂടുതലുള്ള ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുമ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക് ഐ മീൻ ഇന്ത്യൻ ഓൺഡ് ആയിട്ടുള്ള എയർലൈൻസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വി മുരളീധരനോടും കേന്ദ്രമന്ത്രിസഭയോടും ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെട്ട് കഴിഞ്ഞു എയർ ഇന്ത്യ നിങ്ങൾ വിറ്റു, പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ബജറ്റ് എയർലൈൻസ് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ സൂക്ഷിക്കുകയും അത് ഗൾഫിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടു. ശ്രീ ബിജു കേൾക്കാമോ? ബിജുവിന് കേൾക്കാമോ? കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ, എയർലൈൻസിന്റെ ഫെയർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ 500 dirhams താഴെ ആകുകയാണെങ്കിൽ മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് പോകാനുള്ള ഊരുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് എല്ലാ അസോസിയേഷനുകളും അതോടൊപ്പം നോർക്കയുടെ സഹകരണത്തോടും തന്നെ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള വാഗ്ദാനം സാധാരണ തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് എടുത്തു പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ അത് ഇതിലേക്ക് സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളതിന്റെ ഭാഗമായി ബിജു അത് ശ്രീ ബിജു സോമൻ
നിങ്ങൾ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ ഞങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ സാമൂഹ്യ പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിൻ്റെയോ മലയാളി സമാജം പ്രസിഡൻറ്റിൻ്റെയോ ചുമതലയൊന്നുമല്ല. അല്ല, ഒരു ഇന്ത്യക്കാരനെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നലെ സജസ്റ്റ് ചെയ്തത് നമ്മളുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റായി വാങ്ങിയ 50,000 കോടി രൂപയോളം അവിടെയുണ്ട്. ഞാനത് ശ്രീ തോമസ് ഐസക്കിനെ ഒരു 3-4 മാസം മുമ്പേ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു. ആ ക്യാഷിൽ നിന്ന് ഇവിടുത്തെ ഇന്ത്യൻ എംബസിയുടെ കയ്യിൽ നമ്മളുടെ എല്ലാം കൗൺസിൽ സർവീസ് ചെയ്യുമ്പോൾ 10 ദർഹം വീതം വാങ്ങിക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് വാങ്ങിച്ച കാശുണ്ട്. ഈ കാശൊക്കെ ഇരിക്കുമ്പോൾ എത്ര പേരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും? 400,000-ലധികം മലയാളികളാണ്, 400,000-ലധികം ഇന്ത്യക്കാരാണ് തിരിച്ചു പോകാനായിട്ടായി പോകാനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര പേരെ സഹായിക്കും ശ്രീ ബിജു? ബുദ്ധിമുട്ട് തന്നെയാണ് ശ്രീ മാത്തുക്കുട്ടി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ വയലാർ രവി മന്ത്രിയായിരുന്ന സമയത്ത് ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഒരു തിരുമറ്റുകയുമാണ്. അതിലേക്ക് ഏതാണ്ട് 500,000 ദിർഹംസോളമാണ് അന്ന് സംഭാവനയായി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സുഷമ സ്വരാജ് എന്ന സമയത്തും ഈ ICW ഫണ്ടിൽ നിന്ന് തന്നെ 500,000 ദിർഹംസോളം അന്നും ഇതിലേക്ക് എടുക്കുകയുണ്ടായി. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞത് ICW ആ ഫണ്ട് ഉപയോഗിച്ച് തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അസ്വസ്ഥ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണമെന്ന് പറയുന്നില്ല, കൊടുക്കാൻ കഴിയാത്ത കുറെ വർഷം കുറെ മാസങ്ങളായി ജോലിയില്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എങ്കിലും ടിക്കറ്റ് ഫെയർ നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനമാണ്. എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം KMCC നേതാവാണ്. തന്നെയല്ല, ഈ കഴിഞ്ഞ കാലത്ത് 2 മാസമായി UAE നടത്തിയ ദുബൈ പ്രത്യേകിച്ച് ദുബൈയിൽ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. സ്വാഗതം ശ്രീനഹ. കേട്ടില്ല ശ്രീനഹ. ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തിരിച്ചു പോകേണ്ട പ്രവാസികളോട് പറയുകയാണ്, 750 ദർഹമുണ്ട്, ഉണ്ടോ? ഉണ്ടെങ്കിൽ കയറ്റി കൊണ്ടുപോകാം. ഇതിനെ ഒരു ഇവാക്യുവേഷൻ എന്ന് പറയാൻ കഴിയുമോ? ഇന്നലെ NDV ശ്രീ വി മുരളീധരൻ ഒരു തുറന്ന കത്തയച്ചിരുന്നു. ആ വിഷയം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ കൂടിയാണ്. നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന്, അങ്ങക്കറിയാം നമ്മളിത് പണ്ടും ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 30-40 കൊല്ലമായി ECNR എന്ന അക്കൗണ്ടിലേക്ക് 1 സൈഡ് എയർഫെയർ ഡിപ്പോസിറ്റായി വാങ്ങിച്ചിട്ടുണ്ട്. ആ കണക്കിൽ 2007 പാർലമെന്റ് രേഖ അനുസരിച്ച് 24,000 കോടി രൂപ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെന്ന് അന്ന് പറഞ്ഞത്. അത് ഇന്ന് 50,000 കോടിയായി കാണും. ഇത്രയും വലിയ സമ്പത്ത്, ഇത്രയും വലിയൊരു സംഖ്യ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പോസിറ്റായി പ്രവാസികളുടെ കണക്കിലുള്ളപ്പോൾ തിരിച്ചു പോകാൻ ഒരു നേരത്തെ ആഹാരത്തിന് നിങ്ങളൊക്കെ നിങ്ങളുടെ KMCC പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ സംഘടന പോലെയുള്ളവർ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ലാത്ത 1,000,000 പ്രവാസികൾ തിരിച്ചു പോകാൻ ഇങ്ങനെ ക്യൂ ആയി നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ് 750 ദർഹമുണ്ടെങ്കിൽ തിരിച്ചു വന്നു, അപ്പോഴും ഇവിടെ വേറെ എയർലൈൻസ് 350 ദർഹത്തിന് കൊണ്ടുപോകാൻ തയ്യാറാണ്. ആ സാധ്യതയും അവസാനിപ്പിച്ചിട്ട് നമ്മുടെ സ്വന്തം എയർലൈൻസ് കേന്ദ്ര ഗവൺമെൻറ്റും പറയുകയാണ് 750 ദർഹമുണ്ടെങ്കിൽ പോന്നോ കൊണ്ടുവരാം. ഇതിനെ നിങ്ങൾ KMCC എങ്ങനെ കാണുന്നു? പ്രവാസികളോട് എനിക്ക് തോന്നുന്നു ചരിത്രപരമായി ചെയ്ത ഒരു കടുത്ത അനീതി കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇവിടെ ഈ 750 എന്നുള്ളത് വളരെ കുറഞ്ഞ ഒരു സംഖ്യയാണ് എന്നുള്ള തോന്നലിൽ അതിൻ്റെതായ രൂപത്തിൽ മാറ്റിയെടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആദ്യമേ ശ്രമിച്ചത്. ബാധിച്ച ഒരു സംഖ്യയല്ല, എല്ലാവർക്കും കഴിയുന്ന ഒരു സംഖ്യയാണ് എന്നെല്ലാമാണ് അവർ ആദ്യമേ ഇതിന്റെ ഒരു പ്രൊമോഷനായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ റൂം വാടക കൊടുക്കാൻ കഴിയാത്ത ഒരു ഒരു 5 പൈസ പോലും കയ്യിലില്ലാത്ത ഒരാളോട് 750 ദിർഹംസ് ഉണ്ടെങ്കിലാണ് നാട്ടിലേക്ക് പോരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് ഇത് നീതി നിഷേധമാണ്. അതും ഇത്രയും വലിയൊരു സംഖ്യ ICWF ഫണ്ടിലുണ്ട്, അതല്ലാതെ അവരുടെ കയ്യിൽ വരുന്ന ഫണ്ടുണ്ട്. ഇത് ഇതിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇതിൽ നുക്കുകുത്തികളായി നിൽക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിലുള്ള താക്കീത് കൂടി ആകെ മാറ്റമായിരുന്നു. അവിടെയും ഒരു നിസ്സംഗ മനോഭാവം കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് 2,40,000 ആളുകൾ
ഇപ്പൊ രജിസ്റ്റർ ചെയ്തതിൽ അതിൽ 50% മലയാളികളാണ് എന്നുള്ളതാണ്, കേരളത്തിലേക്കുള്ള യാത്രക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയധികം മലയാളി യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള നയം എടുക്കുമ്പോൾ അതിനെ മറികടന്നു പോകാനുള്ള തന്റേടത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് കേരള സർക്കാർ വന്നിരുന്നെങ്കിൽ അത് ലോകം ശ്രദ്ധിക്കുകയും ഇന്ത്യ ഗവൺമെന്റിന് അത് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാമായി. ശ്രീ അൻവന്റഹ, കേന്ദ്രത്തിന്റെ കയ്യിൽ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് കഴിഞ്ഞ 10-40 വർഷമായി കേന്ദ്രത്തിന്റെ കയ്യിൽ ഇത്രത്തോളം വലിയ ഫണ്ടുണ്ട്. അങ്ങേക്കറിയാം 10-40 വർഷമായി അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പാവപ്പെട്ട പ്രവാസികൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സൈഡ് എയർ ഫെയർ ഡിപ്പോസിറ്റായി വാങ്ങിച്ചിട്ടുണ്ട്. 2007 ശ്രീ ടി കെ ഹംസ പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്ന് ശ്രീ വയലാർ രവി പറഞ്ഞതാണ് ഏകദേശം 24,000 കോടി രൂപ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് നാം അതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല? ആ ക്യാഷിൽ നിന്ന് അതിന്ന് എന്തായാലും 50 കോടി രൂപയായിട്ടുണ്ട് ഈ 13 വർഷത്തിന് ശേഷം. ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ഒരു സംഖ്യ വലുതാണ് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേങ്കിൽ ഈ 50,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്, അതും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷുള്ളപ്പോൾ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാത്ത പ്രവാസികളെ തിരിച്ചു പോകാനായി 750 ദിർഹം ചോദിക്കുന്നു? ഇതാണ് എന്റെ ചോദ്യം. തന്നെയാണ്, നേരത്തെ ഇപ്പം ഇത് ആദ്യകാലങ്ങളിൽ വാങ്ങിയ ECNR പണവും അത് പിന്നീട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന പാസ്പോർട്ട് സർവീസ് ആയാലും മറ്റ് സ്റ്റേഷൻ സർവീസ് ആയാലും ഉള്ള സംഖ്യകളും എല്ലാം കൂടിയാൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിലും വലിയൊരു സംഖ്യ പ്രവാസികളുടേത് മാത്രമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഇത് പലപ്പോഴായിട്ട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഡിപ്ലോമാറ്റിക് ക്യാൻസറിലൂടെ കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഈ പണം കോൺസുലേറ്റിന്റെയോ എംബസിയുടെയോ ഇവിടെ നടക്കുന്ന കലാപരിപാടികൾക്കും വിരുന്നു കൂട്ടാനുമായി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവാസിയുടെ കണ്ണീരൊപ്പേണ്ട ഈ സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നത് അടുത്ത അനീതി തന്നെയാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചരിത്രപരമായിട്ടുള്ള നീതി നിഷേധമാണ് കേന്ദ്ര ഗവൺമെന്റ്. എനിക്ക് തോന്നുന്നു, ശ്രീ അൻവർ നഹ, നമ്മളുടെ ഫോക്കസ് മുഴുവൻ, നമ്മുടെ ഡിസ്കഷന്റെ ഫോക്കസ് മുഴുവൻ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഡിപ്പോസിറ്റായി കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിച്ചിട്ടുള്ള ഈ 50,000 കോടി രൂപയിൽ തന്നെയാകണം. പണ്ട് 2014 ഞാനിവിടെ ചർച്ച ചെയ്യും, ഞങ്ങളിവിടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിത് ആദ്യമായി ഉയർത്തിക്കൊണ്ട് വന്നു, അതിൻ്റെ വിഷ്വൽസ് പോലും നമ്മുടെ കയ്യിലുണ്ട്. 2014 മുതൽ മുഴുവൻ MPമാരെയും, കേരളത്തിൽ നിന്നുള്ള 20 MPമാരോടും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചതാണ്. ഈ 24,000 കോടി രൂപയുടെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? ഈ ക്യാഷ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടെ? ഈ ചോദ്യം ഞാൻ അന്നും ചോദിച്ചതാണ്. ഇന്നും നമ്മൾ പറയുന്നു, ആ ചോദ്യത്തിൽ നിന്ന്, ആ പോയിന്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകാതെ നോർക്കയ്ക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ എംബസികളുടെ ഫണ്ടോ ആ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ECNR എന്നുള്ള പേരിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 കോടി രൂപ എവിടെ? ആ പൈസ കണ്ടുപിടിക്കുകയും അത് പ്രിയപ്പെട്ട പാവപ്പെട്ട പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാനായി ഉപയോഗിക്കുകയും ചെയ്തുകൂടെ? ശ്രീ മുസ്തഫ എന്ത് പറയുന്നു? അല്ല, ഞാന് പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള വ്യത്യാസം കണ്ടതാണ്. നമ്മൾ കാണുന്നത് ഈ ക്ഷീരമുള്ള അകിട് കണ്ടാലും കൊതുകിന് താല്പര്യം ചോരയോടാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന വിഷയമുണ്ട്. ആ വിഷയം കേന്ദ്ര സർക്കാർ, നിങ്ങൾ പറഞ്ഞ പോലെ അവരുടെ ഉത്തരവാദിത്വം, അവർ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട് അത് ചെലവാക്കണമെന്ന് പറയുമ്പോൾ ആ ആ പോകുന്ന വഴിക്ക് കേരള സർക്കാരിന് ഒരു തട്ട കൊടുക്കാം എന്ന് പറയുന്ന നമ്മളിത് ഒന്നിച്ച് നിൽക്കേണ്ട സമയത്ത് ഈ ഒരവസ്ഥ, മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് തികച്ചും പരിതാപകരമാണ് എന്ന് പറയാം. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 24,000 കോടി, അതിൻ്റെ നിങ്ങൾ തന്നെ പറഞ്ഞ കണക്കാരം അതിൽ നിന്ന് 40,000-50,000 കോടി ആയിട്ടുണ്ടാവും. ഇത് എല്ലാ ഫെഡറൽ ഗവൺമെൻറ്റുകളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർ ചെയ്തിരിക്കണം. ഇന്നിപ്പോൾ കേൾക്കുന്ന നേവൽ വന്നാൽ അതിൻ്റെ അതിന് പോലും ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല, സുഷമ സ്വരാജ് ആയിരുന്നു, ഞാൻ രാഷ്ട്രീയം പറയില്ല അതുകൊണ്ടിൻ്റെ പറഞ്ഞത്, സുഷമ സ്വരാജ് ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സൂട്ടും ബൂട്ടും ഇട്ടിരിക്കുന്ന ഒരു വിദേശകാര്യായ IFSകാരനെ പിടിച്ചിട്ട് വിദേശമന്ത്രി ആക്കിക്കൊണ്ട് ഒരു ബോധവും ഇല്ലാതെ എന്താണ്
പാസി ഒന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹം ഇവിടെ യു എയിലോ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിൽ വന്നോ എന്ന് വരില്ല. അതിനെക്കുറിച്ച് ഒരു വിവരവും ബോധമില്ലാത്ത ആളുകളുടെ തണുപ്പത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ആ എന്താണ് പ്രവാസി എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും 2018 ശ്രീ മുസ്തഫ ഈ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ച സംഖ്യയാണ് $80 ബില്യൺ, അതായത് 560,000 കോടി രൂപ. ആ സംഖ്യ കാണുമ്പോൾ എന്താണ് പ്രവാസി എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും. ശ്രീ ശിവു, നിങ്ങൾ ആ ബില്യൺ കാണുമ്പോൾ അവരാ ബില്യന്റെ പുള്ളിലുള്ള 100 ദിർഹാം അയക്കുന്ന പ്രവാസിയെ കാണുന്നില്ല. അത് എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവാസികൾ അയച്ചിട്ടുണ്ടാക്കി 8 ബില്യൺ കാണാൻ തയ്യാറില്ല. ആ 80 ബില്യൺ എന്ന് വെച്ചാല് ഇവിടെ ഉള്ള ഒരു ഒരു അപ്പർ ലെവലിലുള്ള പ്രവാസികൾ അയക്കുന്നതാണെന്നുള്ള മിഥ്യാധാരണ വ്യാപിക്കുന്നത്. ഇതിന്റെ ബഹുഭൂരിഭാഗവും ഇവിടെ സാധാരണക്കായിട്ടുള്ള പ്രവാസി നാട്ടിൽ അയക്കുന്ന പൈസയാണ്. തീർച്ചയായിട്ടും ശ്രീ ശിബു, എനിക്ക് തോന്നുന്നു ഒരു പ്രേക്ഷകർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഞാൻ എന്റെ പേര് ജയമോൻ എന്നാണ്. ഞാൻ ഇന്ത്യയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പറഞ്ഞോളൂ. എനിക്ക് വളരെയേറെ ആമർഷമുണ്ട്. ഞാനൊരു 10-30 വർഷമായിട്ട് ഈ ഗൾഫിൽ ജീവിക്കുന്ന ഒരു ആളാണ്. പ്രവാസി എന്നുള്ള നിലയിൽ ഈ ഇപ്പോഴെ ഇന്ത്യ ഗവൺമെന്റ് പ്രവാസികളോട് കാണിക്കുന്ന ഈ വിവേചനം വളരെയേറെ ദുഃഖത്തോടു കൂടെയാണ് ഇത് ഞങ്ങൾ കാണുന്നത്. സത്യത്തിൽ ഇവിടെയുള്ള സംഘടനകൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ജയമോൻ അങ്ങ് പറയുമ്പോ ഒരു കാര്യം ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ തരവില്ല. നമ്മളുടെ ഇവിടുത്തെ സംഘടനകളാണ് ഇന്ന് ഇവിടുത്തെ മലയാളികളെ താങ്ങി നിർത്തുന്നത്, സാധാരണക്കാരായിട്ടുള്ള മലയാളികളെ താങ്ങി നിർത്തുന്നത് ഇവിടുത്തെ സംഘടനകളാണ്. ആ സംഘടനകളുടെ ജീവനെപ്പോലും വെല്ലുവിളിച്ച് ഒരു ചെറിയ മാസ്കും കെട്ടി റോഡിലിറങ്ങി നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സംഘടനാ പ്രവർത്തകരാണ് ഇന്ന് യു എയിലെ മലയാളികളെ താങ്ങി നിർത്തുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് യാതൊരു ഇഷ്യൂല്ല. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ആലോചിച്ച് വേണം. ഇങ്ങനെയുള്ള സംഘടനകൾ മറ്റുള്ള നാട്ടിലെ ആര് ഇതിന്റെ രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പ്രവർത്തകരോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ആ രീതിയിലായിരിക്കണമെന്ന് ഉള്ള ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം ദുഃഖമുണ്ട് ഈ ഒരു കാര്യത്തില്. പാവങ്ങളെ സഹായിക്കുന്നതിന് 750 രൂപ വെച്ചെടുക്കാനില്ല എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖത്തോടു കൂടിയാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത്. അങ്ങയുടെ ദുഃഖം ഞങ്ങളും ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകരും ഷെയർ ചെയ്യുകയാണ്. അതിന് പരിഹാരം കാണാനായിട്ട് ഈ സംഘടനകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് കൗൺസിലേറ്റിൽ നമ്മുടെ പ്രധാനപ്പെട്ട സംഘടനാ പ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ്. എനിവേ, വിളിച്ചതിന് വളരെ സന്തോഷം. ശ്രീ മുസ്തഫ, തുടർന്നോളൂ. അല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ പ്രവാസികളുടെ കാര്യത്തിൽ കേരളം ചെയ്യുന്നെന്താ വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കേന്ദ്ര സർക്കാർ പറഞ്ഞത് തിരിച്ചു വന്നാൽ ക്വാറന്റൈന്റെ ചെലവ് അതാ വ്യക്തികൾ വഹിക്കണം എന്നാണ്. കേരളത്തിലാണ് ഏറ്റവും അധികം ആളുകൾ വരുന്നത്. ആ കേരള സർക്കാർ അപ്പോൾ കേരള സർക്കാരിൻ്റെ അത് അവരുടെ നിന്നൊന്നും ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കില്ല, പൂർണ്ണ ക്വാറന്റൈൻ ഞങ്ങൾ സർക്കാർ കൊടുക്കുന്ന പറഞ്ഞ് അതാണ് ഈ കേരള സർക്കാരിൻ്റെ പ്രവാസികളോടുള്ള കമ്മിറ്റ്മെന്റ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെക്കട്ടെ, കേന്ദ്ര സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കേരള സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിൽ കേരള സർക്കാരിന് ഒന്ന് തട്ടി നോക്കുന്നത് ശരിയല്ല. എനിക്ക് പറയാൻ, ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചിട്ട് വന്ന ആളുമല്ല. അല്ല, അപ്പോ ഞാൻ പറഞ്ഞു വെച്ചാല് സർക്കാരിന് കേരളത്തിൽ നിന്ന് കിട്ടേണ്ട അർഹമായ കാശാതിരിക്കുമ്പം മിണ്ടാതിരിക്കുന്ന ചില ആളുകളും ഉണ്ട്. ആ ആളുകള് ആ കാര്യത്തിൽ എന്ത് സംസാരിച്ചെന്ന് കൂടി നമ്മൾ കാണണം. ശ്രീ ശിബു, അങ്ങ് മലയാളി സമാജം അബുദാബിയുടെ പ്രസിഡന്റാണ്. ഒരു പക്ഷെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഈ ലേബർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തു നിന്നാണ് അങ്ങ് വരുന്നത്. എങ്ങനെയാണ് അബുദാബി മുസഫയിലെ കാര്യങ്ങൾ ഒന്ന് പറയുമോ? മുസഫ ലേബർ ക്യാമ്പുകളിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു റൂമിൽ 8-10 ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് പെട്ടെന്ന് അർത്ഥമാവും. അവരെ മാറ്റി പാർപ്പിക്കാൻ സ്ഥലമില്ലാതെ ഹോസ്പിറ്റൽ, ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഇരിക്കുകയാണ്. 24 മണിക്കൂർ
അവരെ ട്രീറ്റ്മെന്റ് നൽകുന്നു. പല ബുദ്ധിമുട്ടുകളുണ്ട്, പല രീതിയിലുള്ള ഈ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിലേക്കാൾ, നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി എത്രയോ നല്ല കാര്യങ്ങൾ. ഇവർക്ക് പത്രസമ്മേളനങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ധാരാളം നല്ല കാര്യങ്ങൾ. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്, ഇത്തിയന്നാർ പണം ഉപയോഗിച്ച് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രവാസി കൊണ്ടുപോയിട്ട് അവർ എന്താണ് ഗുണം? അതാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. ഇന്ന് അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകാൻ പണം കൊടുക്കാമെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞപ്പോൾ 85% പണം നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്, 15% അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണെന്ന് പറയുന്നത്. മിക്ക അതിഥി തൊഴിലാളികളിൽ 800 രൂപ പല രൂപത്തിൽ പണം വാങ്ങിയിട്ടാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് വോട്ടവകാശത്തിനകത്ത് നമ്മൾ ചേർക്കുവായിട്ടാണ്. ഈ പ്രവാസി എന്ന് പറയുന്ന ആളുകളെ പ്രയാസം അനുഭവിക്കാൻ മാത്രമുള്ളവർ എന്നൊരു ഗണത്തിൽ ഇവരാക്കിയിരിക്കുകയാണ്. പണ്ട് ഒരു നാടക ഗാനം ഞാനിപ്പോൾ ഓർക്കുകയാണ്, ചില്ലുമേടയിൽ നിന്ന് എന്നെ കല്ലെറിയുന്നേ, KPSC നാടകമാണ്. ഇപ്പോ ചില്ലുമേടയിലേക്ക് നോക്കി പരിഹാസത്തിന്റെ കല്ലെറിയുന്നവരാണ് സ്വന്തം നാട്ടുകാർ പോലും. വളരെ പ്രയാസപ്പെടുക. ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസിയുടെ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ കേരള ഗവൺമെന്റ് ക്വാറന്റൈനുള്ള പണം എടുക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് കേട്ട ക്ലോസുകൾ, ഗർഭിണികൾ അവരുടെ വീട്ടിൽ പോകാം സ്വന്തമായി. അങ്ങയുടെ ടെലിഫോൺ ലൈൻ ഒരു ചെറിയ പ്രശ്നം പോലെ, ഓഡിയോ അത്ര ക്ലിയർ അല്ല. ശ്രീ സജാദ്, കേരളത്തിൽ നിന്നുള്ള ഒരു 2-3 MPമാരെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള MPയെ ആദ്യം വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചത്, ഏറ്റവും കൂടുതൽ പ്രവാസികൾ വരുന്ന ഒരു ജില്ലയെന്നുള്ള നിലയിൽ പത്തനംതിട്ട MP എന്നുള്ള നിലയിൽ അങ്ങെന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞത്, ഞാൻ പത്രത്തിൽ പ്രസ്താവന കൊടുത്തു പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യം, കളക്റ്റീവായിട്ട് 20 MPമാർ അതോടൊപ്പം തന്നെ രാജ്യസഭാ അംഗങ്ങൾ ഈ കേരളത്തിൽ നിന്നുള്ള എല്ലാവരും കൂടെ കൂടി എന്തെങ്കിലും ഒരു കളക്റ്റീവ് റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഒരു അഭാവം ശ്രീ സജാദ് കാണുന്നുണ്ടോ? സജാദ് കേൾക്കാമോ? ഇല്ല, അദ്ദേഹം ലൈനിലില്ല. മറ്റൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട് തോന്നുന്നു. ഹലോ, ഒരു പ്രേക്ഷകൻ, ഞാൻ തിരിച്ചു വരാം ശ്രീ മുസഫ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, പറഞ്ഞാട്ടോ. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ NTV ചർച്ച വളരെ നല്ല കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, മാർച്ച് മാസത്തില് ഫ്ലൈറ്റുകൾ നടന്ന സമയത്ത് ഇവിടുത്തെ ചാർജ്, അതായത് 300 ദിർഹംസ് ആയിരുന്നു ബഡ്ജറ്റ് എയർലൈൻസിലൂടെ ആയിരുന്നത്. മറ്റൊരു എയർലൈൻസിൽ 400 ദിർഹംസ് ആയിരുന്നു. ആ ചാർജ് ഒറ്റയടിക്ക് 750 ദിർഹംസ്, അതായത് ഡബിൾ ആക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രവാസികളെ ചൂഷണം ചെയ്യാണ്, അതായത് ഡബിൾ എമൗണ്ട്, അതായത് ഫുൾ, അതായത് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചാർജ് പകുതിയാക്കുന്നതിന് പകരം ഡബിൾ ചാർജ് ആക്കിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് രണ്ട് ഗവൺമെന്റ് ചെയ്തത്. അതുപോലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ, ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. മാർച്ചിൽ ഇവിടെ 300 ദിർഹം ആയിരുന്നെങ്കിൽ അന്ന് പെട്രോൾ വില ഇതിന്റെ ഇരട്ടിയായിരുന്നു. ഇന്ന് പെട്രോൾ വില പകുതിയായപ്പോൾ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞപ്പോഴും, നമ്മളെ കൊണ്ടുപോകാനുള്ള ക്യാഷ് എയർ ഫെയർ ഇരട്ടിയാക്കിയിരിക്കുന്നു. അതൊന്ന് കൂട്ടി യോജിപ്പ്, ഐ മീൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി, അതിനേക്കാൾ ഉപരി ഓക്കെ, ടിക്കറ്റുകൾ ഒന്നും നിരക്കില്ല. നമ്മുടെ പാവം പ്രവാസികളുടെ ഡെഡ് ബോഡി എങ്കിലും ഇപ്പോ 5000 ദിർഹംസ് ആണ് കാർഗോൺ ചാർജ് പ്ലസ് അഡീഷണൽ 3000 ദിർഹംസ്. 9000 ദിർഹംസ് വേണം ഒരു പ്രവാസിയുടെ ഡെഡ് ബോഡി നാട്ടിലെത്താൻ. അതെങ്കിലും നോർക്കറ്റിലോ കേന്ദ്ര ഗവൺമെന്റിലോ സൗജന്യമാക്കാൻ കൂടെ, അതാണ് NTV ചർച്ചയിൽ കൊണ്ടുവരേണ്ടത്. യെസ്, താങ്ക് യു ശ്രീ മുസഫ. ഇപ്പൊ ഇവിടെ ഉയർത്തിയ ഈ ഒരു വിഷയം, പ്രവാസികളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള, ഇപ്പോൾ കാർഗോ ഫ്ലൈറ്റ് കൊണ്ടുപോകാൻ ഒരു 8000 ദിർഹംസോളം വേണം എന്ന ഒരു വിഷയമാണ് പ്രേക്ഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നേരത്തെയൊക്കെ എംബസി ആയിരുന്നു റീഎംബേഴ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു അറിവുണ്ട്. എന്താണ് നോർക്കയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയേണ്ടത്? അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കേരള സർക്കാർ പ്രവാസികൾ വരുന്ന പ്രവാസി ക്വാറന്റൈനിലെ ചെലവ് വായിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണപരമായിട്ടുള്ള ഒരു കാര്യം സുഹൃത്ത് നേരത്തെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്നിട്ട് ഗർഭിണികളോട് വീട്ടിൽ പോകാനാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു, ഞാൻ ആഗ്രഹിക്കുക
അവൾ അവളെ വീട്ടിലെത്തണമെന്ന് വന്നു. അത് അതിൻ്റെ സുരക്ഷിതം കണ്ടിട്ട്, അല്ലാതെ അവർക്ക് അവിടെ കൊടുക്കാൻ കഴിയാത്തതല്ല. ഇത് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാത്ത അവസ്ഥ ഉണ്ടാകുന്നത് വലിയ സങ്കടമാണ്. അത്രയും പറയാനുള്ളൂ. ഇനി നോർക്കേ ചെയ്യുന്നുള്ള കാര്യം, അത് നോർക്ക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നോർക്ക ഇപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയതോളം ഡെബോഡി കൊണ്ടുവരാനുള്ള കാഴ്ച പലപ്പോഴും സർക്കാർ കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ എംബസി കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നോർക്കയും ചെയ്യുന്നുണ്ട്, അത് തുടർന്നും പോകുന്നതാണ്. നോർക്ക അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ചിലപ്പോ സുഹൃത്തിൽ ശ്രീ മുസഫ അന്ന് പറഞ്ഞത്, ചില കേസുകളിൽ എംബസി ഇടപെടുന്നു, ചില കേസുകളിൽ നോർക്ക ഇടപെടുന്നു, അതൊരു ഒരു എന്തുകൊണ്ടാണ് ആത്യന്തികമായിട്ട് പറയാം. ആത്യന്തികമായിട്ട് ഇവിടെ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുകൊണ്ട് അയാളെ എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ്. എംപ്ലോയർ ഇല്ലാത്ത ആൾ അതല്ലെങ്കിൽ എംപ്ലോയർ ഇല്ലാത്ത അത് പൊതുവെ ഇന്ത്യൻ നിങ്ങൾ ഇത് ഈ ഡെഡ് ബോഡി ആയിട്ട് കൈകാര്യം ചെയ്ത് അശോക് താമസ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇതിന്റെ റീഎംബേഴ്സ്മെന്റ് ഇന്ത്യൻ എംബസിയിൽ കൊടുക്കുന്നുണ്ട്. മിക്കവാറും വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കാർഗോ ഫ്ലൈറ്റിലാണ് ചില ഡെഡ് ബോഡികളൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നത്. ചില ഡെഡ് ബോഡികളൊക്കെ ഡൽഹി വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് അബുദാബിയിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ ഡെഡ് ബോഡി കാർഗോ ഫ്ലൈറ്റിൽ കൊണ്ടുപോയാൽ ആ കാർഗോ ഫ്ലൈറ്റിന് വേണ്ട ഈ പറഞ്ഞ 8000 ദർഹവും നിങ്ങളുടെ നേതൃത്വത്തിൽ നോർക്ക, അങ്ങ് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ് മലയാളികളെ സംബന്ധിച്ചോളം നോർക്ക ഡയറക്ടർ എന്നുള്ള നിലയിൽ, എംബസിയുമായി ഇടപെട്ട് ഈ കാര്യത്തിന് ഒരു പരിഹാരം ശ്രീ ബിജു സോമനും അതുപോലെ നിങ്ങളെല്ലാവരും കൂടെ കൂടി കൗൺസുലേറ്റിന്റെയും എംബസിയുടെയും ശ്രദ്ധയപ്പെടുത്തി ഇതിന് പരിഹാരം കാണുമോ? എന്തായാലും ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. അതെ, തീർച്ചയായിട്ടും ശ്രീ. ഒരു കോൾ ഉണ്ട്, ഞാൻ ആ കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. ആ സാറ്, ഇത് ടിവിയിലെ ചർച്ച ഞാൻ കണ്ടിട്ട് വിളിക്കുന്നതാണ്. ഈ പാവപ്പെട്ട പ്രവാസികളെ നാട്ടിലെത്തിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു സഹായം പോലും ചെയ്യുന്നില്ല. പൈസ കുറവായിരുന്ന സമയത്ത് ടിക്കറ്റിന്റെ റേറ്റ് ഇപ്പൊ വളരെ മുകളിലേക്ക് കൂടി പോയിക്കാണ്. ഈ പാവപ്പെട്ട പ്രവാസികള് ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ എന്താണ് ഇവര് ചെയ്യുന്നത്? ഒരു ഇത് ഏറ്റവും പിടുത്തം കിട്ടുന്നില്ല. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനും പകരം തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് ഒരു ഇത് പോലുമില്ല. ഇവിടെ ഈ ഇത്രയും പ്രവാസികളുടെ പൈസ ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ പാവപ്പെട്ട ഈ തൊഴിലാളികള് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പല തൊഴിലാളികളും ഇന്ന് ഗൾഫിലുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് നല്ല രീതിയിലാണ് നമ്മുടെ പ്രവാസികൾ. ശ്രീ സജാദ് കേൾക്കാമോ? ഇല്ല, അദ്ദേഹത്തിന്റെ ലൈൻ വീണ്ടും പോയി. ശ്രീ നഹ, ഞാൻ അങ്ങനെയൊക്കെ എത്തുകയാണ്. ശ്രീ മുസഫ, നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ഈ ഡെഡ് ബോഡി അതായത് ഈ ഈ സാമൂഹ്യ പ്രവർത്തന രംഗങ്ങളിൽ നമ്മുടെ ചർച്ചയിൽ ദയവെയ്ത് നമുക്കൊരൊറ്റ രാഷ്ട്രീയമേ പാടുള്ളൂ, പ്രവാസി എന്നുള്ള രാഷ്ട്രീയം. വോട്ട് ചെയ്യാൻ നമുക്ക് കേരളത്തിൽ പോയി ഇന്ത്യയിൽ പോയി വേറെ രാഷ്ട്രീയം ചെയ്യാം. ഈ ഭിന്നിപ്പിനെയാണ് പലരും മുതലെടുത്തത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അത് നിങ്ങളും തിരിച്ചറിയണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം അത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞാൻ ഇതുവരെ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുള്ളവരാണ്. എൻ ടി വി ഈ സമയത്തേക്ക്, ഈ സമയം ഞാനും എൻ ടി വിയും പ്രവാസി രാഷ്ട്രീയത്തിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേറെ ഒരു രാഷ്ട്രീയവും എനിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാം, അതിനുള്ള അവകാശമുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നു, നമ്മളുടെ ഞാൻ ചോദിച്ച ചോദ്യം മുമ്പേ സജാദിനോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഞാനൊരു എം പി യെ വിളിച്ച് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് കളക്റ്റീവായിട്ട് 20 എം പിമാരും രാജ്യസഭാ മെമ്പേഴ്സും എല്ലാം കൂടെ കൂടി, അത് ഒരു മാസം മുമ്പാണ് ഞാൻ ചോദിച്ചത്, എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ഒരു ഒരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് നടത്തിയോ? ഇല്ല. കുറച്ചൊരു കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ നടത്തിയിരുന്നെങ്കിൽ ശ്രീ നഹ, ഇതിനൊരു പരിഹാരം നേരത്തെ കാണാൻ പറ്റുമായിരുന്നു.
ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ശ്രീ മുസ്തഫ അഞ്ചു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. നേരത്തെ നമ്മളിപ്പോ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നീതി നിഷേധത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ പല വകുപ്പുകളിലായി പ്രവാസികളുടെ സാമ്പത്തികം കിടപ്പുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കടുത്ത ചരിത്രപരമായ കടുത്ത നീതി നിഷേധം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരാഴ്ചയിൽ നാട്ടിൽ പോകുന്ന പാവപ്പെട്ട പ്രവാസിയെ ആര് സഹായിക്കും? ഇനി കേന്ദ്ര ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ കേരളവും പ്രവാസിയുടെ സാമ്പത്തിക ശേഷിയുടെ ഗുണം കണ്ടറിഞ്ഞ സംസ്ഥാനമാണ്. ഇവിടെ ആംനസ്റ്റിയുടെ പിരീഡിൽ നോർക്കയുടെ സഹായങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെ സി ജോസഫ് മിനിസ്റ്ററായ സമയത്തും നോർക്കയുടെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പരിതാപകരമായ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ ഇത് കാണാൻ സംസ്ഥാന സർക്കാരിനെ ഒന്നും പറയരുത്, എല്ലാം കേന്ദ്ര സർക്കാരിനാണ് ചെയ്യാത്തത്, എന്തെങ്കിലും ഒന്ന് സംസ്ഥാന സർക്കാർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് രാഷ്ട്രീയമാണ് എന്നെല്ലാം നിർവചനം കൊടുക്കുന്നത്, ആ ഒരു നരേറ്റീവ്സിൽ നമുക്ക് അധികം കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഒരു നീതി നിഷേധത്തിന്റെ മറുപടി മറ്റൊരു നീതി നിഷേധമല്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇത് കേൾക്കുന്ന പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് കേരളം ഏത് തരത്തിലാണ് കേന്ദ്രത്തെ പറ്റി നമ്മൾ സംസാരിച്ചു. നമ്മുടെ ഫണ്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ ക്യാഷ് വേണമെന്ന് പറയുന്നു, നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള അവകാശത്തെ വളരെ പരിമിതപ്പെടുത്തുന്നു. അതായത് ആകെ 400 പേരാണ് ഈ ഒരാഴ്ചയിൽ മലയാളികൾ നാട്ടിൽ ചെല്ലുന്നത്. 2250 പേരാണ് ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ നാട്ടിൽ മലയാളികൾ ഇന്ത്യയിൽ ലോകത്തിൽ നിന്ന് മുഴുവനായി തിരിച്ചു ചെല്ലുന്നത്. ആദ്യം അവർ നിഷേധിച്ചത് നമുക്ക് നാട്ടിൽ ചെല്ലാനുള്ള അവകാശത്തെയാണ്. രണ്ടാമത് നാട്ടിൽ തിരിച്ചു ചെല്ലാനുള്ള അവകാശം നിഷേധിച്ചതോടൊപ്പം തന്നെ വേണമെങ്കിൽ പൈസ എടുത്തോ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ തരത്തിൽ ഏത് തരത്തിലാണ് കേരള ഗവൺമെന്റ് പ്രവാസികളോട് നീതി നിഷേധം നടത്തിയത്? ഒരു 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 കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല, അതിനെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഈ ഒരാഴ്ച കൊണ്ട് നമ്മളൊന്നും ഒരു 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 നടപടിയും ഒരു സർക്കാരും എടുക്കുന്നില്ലെങ്കിൽ അത് സ്വന്തം ജനങ്ങളോട് ചെയ്യുന്ന നിഷേധം തന്നെയാണ്. ഈ ഇവിടെ പ്രവാസിയുടെ പണത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പണത്തിന്റെ കേരള ഗവൺമെന്റും അനുഭവിക്കുന്നതല്ലേ? അവിടെയല്ലേ ഈ പണമെല്ലാം നമ്മൾ പാർക്ക് ചെയ്യുന്നത്? ആ ബാങ്കുകളിൽ വരുന്ന പണമാണല്ലോ കേരളത്തിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായും അതിന്റെ മൂലധനമായും ഒക്കെ പിന്നീട് മാറുന്നത്. ഇവിടെ അതെല്ലാം നിൽക്കട്ടെ. ഇവിടെ ഈ ഒരാഴ്ച പോകുന്ന 600 മാത്രം വരുന്ന പാവപ്പെട്ട പ്രവാസികളിൽ എത്ര പേർ ഇതിന് അർഹരായിട്ടുണ്ടാവും? അവർക്കെങ്കിലും നമ്മൾ ആംനസ്റ്റിയുടെ കാലത്ത് നോർക്ക ചെയ്തതുപോലെ ഒരു വൺ വേ ടിക്കറ്റ് കൊടുത്തുകൂടെ? അതിന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? കേന്ദ്ര ഗവൺമെന്റ് ഞാൻ ഇത് ആദ്യം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആമുഖമായി പറഞ്ഞതും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ പൗരനെ തിരിച്ചുകൊണ്ടാണ് ആദ്യം സാമ്പത്തികമായിട്ട് ഡിപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റ്. അതെ, കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരാഴ്ചക്കാലം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട പ്രവാസി എന്ത് ചെയ്യണം? ശ്രീ മുസ്തഫ ഈ അൻവർണഹ പറഞ്ഞതിനോട് നോർക്ക എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ടിക്കറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ കേരള ഗവൺമെന്റ് അതിന് തയ്യാറാവുമോ? ഇതില് കണ്ടത് കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക ഇതൊക്കെ അൻവർണഹക്കും അറിയാം, എല്ലാ ആളുകൾക്കും അറിയാം. അത് ആദ്യം തന്നെ. പിന്നെ പ്രവാസികളാണ് കേരളത്തിൻ്റെ നട്ടെല്ല് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ക്വാറന്റൈനിൻ്റെ കാശ് വാങ്ങിക്കണമെന്ന്. അദ്ദേഹവുമായിട്ടുള്ള ടെലിഫോൺ ലൈൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബിജുവിന് കേൾക്കാമോ? ശ്രീ ബിജു കേൾക്കാമോ? കേൾക്കാം. ശ്രീ ബിജു, ശ്രീ മുസ്തഫയോട് ചോദിച്ചു അതേ ചോദ്യം ഞാൻ ലോക കേരള സഭ അംഗമായിട്ടുള്ള അങ്ങോട് ചോദിക്കുന്നു. ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ ടിക്കറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ കേരള ഗവൺമെന്റ് നോർക്കയുടെ നേതൃത്വത്തിൽ ഈ ടിക്കറ്റുകൾ കൊടുക്കാനായി എന്തെങ്കിലും സാധ്യത ലോക കേരള സഭ അംഗം എന്നുള്ള നിലയിൽ അങ്ങ് കാണുന്നുണ്ടോ? ശ്രീ ഒ വി മുസ്തഫ, അദ്ദേഹം നോർക്കയുടെ ഡയറക്ടറാണ്.
അദ്ദേഹം പറഞ്ഞതിൽ അപ്പുറമായിട്ട് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയുള്ള ബാക്കി കാര്യം കഴിഞ്ഞ തവണ ആംനസ്റ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് നോർക്ക ഏകദേശം കുറെ അധികം ടിക്കറ്റുകൾ, ഏകദേശം 100 ടിക്കറ്റുകൾ അന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് നൽകിയ ഒരു ചരിത്രമുണ്ട്. അതിനുള്ള ശ്രമം ശ്രീ ഒ വി മുസ്തഫയും നമ്മുടെ ടീമും അത് ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ 100% ഉറപ്പായിട്ടില്ല, അത് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പൊ എന്തായാലും അത്യാവശ്യമായിട്ട് വരുന്ന ആളുകളെ സഹായിക്കാൻ എന്തായാലും നോർക്കയുടെ മുഴുവൻ ആളുകളും ഇതിന്റെ പിന്നിൽ ഉണ്ടാകും. അത് പ്രേക്ഷകർക്ക് എന്തായാലും തീരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ. ഓക്കെ, ഞാൻ ശ്രീ ഷിബുവിനോടും അതിനുമുമ്പ് ഒരു ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ നോർക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വേറെ കോൾ ഉണ്ട്, അതുകൊണ്ട് അത് നടത്തിക്കോ. പക്ഷെ ഈ ടിക്കറ്റിന്റെ കാര്യത്തിൽ നോർക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു വാക്കിൽ പറഞ്ഞിട്ട് പോയിക്കോളൂ. പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്ന് പറയാം. ശരി ശരി, ചർച്ച പങ്കെടുത്തതിന് നന്ദി. സോമൻ പറഞ്ഞു കൂടുതലായി എനിക്കൊന്ന് പറഞ്ഞു. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് ഹാരിസ്, ഞാൻ കൊടുങ്ങല്ലൂരാണ് നാട്ടില്. പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതെ അതെ, ഞാൻ ഇവിടെ ഷാർജയിലാണ് താമസം. ആയിക്കോട്ടെ. ഞാനിപ്പോ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോ നമ്മുടെ നോർക്ക ഡയറക്ടർ ഇവിടെ വളരെ ആവേശത്തോടുകൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ പ്രവാസികള് ഇപ്പോ നാട്ടിലെത്തുന്ന ആളുകൾക്ക് ക്വാറന്റൈനുള്ള സംവിധാനങ്ങൾ കേരള സർക്കാർ നടത്തുന്നു എന്നൊക്കെ. ഈ ക്വാറന്റൈന് നാട്ടിലേക്ക് ആളുകൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി വേണ്ടേ? ഇപ്പോ കയ്യിൽ പണമുള്ളവന് മാത്രമാണ് ഇപ്പൊ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻ സർക്കാരുകൾ ചെയ്ത പോലെ, മുൻപ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് സൗദിയിൽ നിന്ന് ഇതാകത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ കേരളത്തിലേക്ക് വന്നപ്പോ അവരുടെ വിമാന ടിക്കറ്റ് സംസ്ഥാന സർക്കാർ വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ചെലവുകളൊക്കെ. അപ്പൊ അതൊരു മാതൃകയാക്കിക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാർ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ ഹാരിസ്, നമ്മുടെ ചർച്ചയുടെ ആരംഭം കേട്ടുകാണുമല്ലോ. ഇതൊരു ഔദാര്യത്തിന് വേണ്ടി ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ പ്രവാസിക്കില്ല. കാരണം നമ്മുടെ ₹50,000 കോടി നമ്മുടെ ഡിപ്പോസിറ്റ് ആയി കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതെ അതെ, അതറിയാം. അത് അവര് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാം നമുക്ക്? അത് ചെയ്യാനുള്ള സൊല്യൂഷൻ പറ്റുള്ളൂ, അത് അധികാരമുള്ളവരല്ലേ അത് ചെയ്യേണ്ടത്. അത് അവര് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അതിന് അവര് തയ്യാറല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ സംരക്ഷിക്കാനെങ്കിലും കേരളത്തിന്റെ സർക്കാർ തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റും ഞാനും കൂടി ഒരു കാറ്റർപില്ലറിനടുത്ത് ഒരു ബിൽഡിങ്ങിൽ പോവുകയുണ്ടായി. അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ അദ്ദേഹം ചർച്ച പറഞ്ഞു. അവിടെ 160 ആളുകളാണ് കുടുങ്ങി കിടക്കുന്നത്. അവരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്യണം, ഇതൊരു അഭ്യർത്ഥനയാണ്. അവരവിടെ പട്ടിണിയിലാണ്, ചൂടിലും അവരവിടെ കിടക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം, ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, താങ്ക് യു. ശ്രീ സജാദ് കേൾക്കാമോ? സജാദ് കേൾക്കാമോ? സജാദിനാണ് ഞാൻ ഏറ്റവും കുറച്ച് അവസരം തന്നത്, കാരണം ലൈനിന്റെ പ്രശ്നം കൊണ്ട്. ശ്രീ സജാദ്, ഞാൻ ഷിബുവിനോടും നഹയോടും അങ്ങയോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു 20 MPമാരുണ്ട്, രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം കൂടെ കളക്റ്റീവായിട്ട് എന്തുകൊണ്ട് മേ ബി ഒരു ലെവൽ കടന്ന് നിയമസഭയുടെ ഒരു എന്താണ് സൂം സമ്മേളനം നടത്തി ഒരു പ്രമേയം പാസാക്കി ഈ ക്യാഷ്, അതായത് ഈ 50,000 കോടി രൂപയിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിന് അവകാശപ്പെട്ടതാണ്, ഈ 20 MPമാരുടെ നേതൃത്വത്തിൽ ഈ MLA മാരുടെയും മറ്റുള്ള രാജ്യസഭാ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ട ഒരു ശ്രമം നടത്തുന്നതിനായി നിങ്ങൾ ശ്രമിക്കുമോ?
നിങ്ങളുടെ കേരളത്തിലെ നേതാക്കന്മാരോട് പറയുവോ? അങ്ങയുടെ ലൈൻ വീണ്ടും പ്രശ്നമായെന്ന് തോന്നുന്നു. ശ്രീ നഹ, ഞാൻ ഈ ചോദിച്ച ചോദ്യം കേട്ട് കാണുമല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എം പിമാർ, പ്രത്യേകിച്ച് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, കൊറോണയുടെ ആദ്യ നാളുകളിൽ തന്നെ പ്രവാസി സമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സൂം കോൺഫറൻസ് വീക്കിലി അദ്ദേഹം എല്ലാ നമ്മുടെ രാഷ്ട്രങ്ങളിലും പ്രവർത്തകരുമായി പങ്കുവെക്കുകയും നാട്ടിലെ വിവിധ മിഷനുകളിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു യാത്രാ വിമാനത്തിന്റെ മുന്നോടിയായി ഇതിന്റെ ഒരു നമ്മുടെ ആളുകളുടെ മുൻഗണനാ ക്രമം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ, അതിന്റെ ഒരു ഒരു ക്യാമ്പയിന് തുടങ്ങണമെന്ന് KMCCയോട് ആവശ്യപ്പെട്ടതും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് UAE KMC അത്തരമൊരു നീക്കത്തിലേക്ക് വരികയും ആ ഡാറ്റ വെച്ചുകൊണ്ട് ഈ ഒരു പ്രവാസി തിരിച്ചുപോക്കിനെ സമ്മർദ്ദപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അത് തന്നെയാണ് വളരെ വിദഗ്ധമായി നമ്മൾ ചെയ്യുകയും തൊട്ടടുത്ത നിമിഷം നോർക്ക് ചെയ്യുകയും പിന്നീട് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് അതിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് റോഡ് മാപ്പ് നോക്കിയാൽ നമുക്ക് അതിൻ്റെതായ രീതി പ്രത്യേകിച്ച് അവർക്ക് പ്രവാസികളെ തിരിച്ചെത്തുന്ന കാര്യത്തിൽ ഇവിടെ പ്രവാസികളുടെ രോദനങ്ങൾ കേൾക്കുന്നത് കൊണ്ടും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഇടപെടലുകൾ പല MPമാരിൽ നിന്നും മറ്റ് MPമാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ, എന്റെ ചോദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ MPമാർ ചെയ്ത കാര്യത്തെ പറ്റിയല്ല, 20 MPമാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 20 MPമാർ ഒന്നിച്ച് രാജ്യസഭാ മെമ്പേഴ്സ് ആയിട്ടുള്ള MPമാരും കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മുഴുവൻ നിയമസഭാ സാമാജികരും കൂടെ ചേർന്ന് ഏതെങ്കിലും തരത്തിൽ ഈ 50,000 കോടി രൂപ ഈ പറയുന്ന കണക്കിൽ വ്യക്തതയില്ലെങ്കിൽ എത്ര രൂപയുണ്ട് അവിടെ എന്നറിയുവാനും ഈ ക്യാഷിൽ നിന്ന് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് വാങ്ങിക്കാനും അവിടെ തുടങ്ങാം. അതോടൊപ്പം തന്നെ ചെല്ലുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പുനരധിവാസം ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഏത് തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഹലോ, ആ ഹലോ, ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഹലോ സാർ, പറയൂ. സാർ, ഞാൻ അബുദാബിന്ന് വിളിക്കുന്നു. പറഞ്ഞേട്ട് സാർ, ഈ പ്രവാസികളെ കൊണ്ടുപോകുന്നത് 80,000 പേരെ ഇതില് അതിൽ കൂടിയാലുള്ള കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകാത്ത കാരണം? പിന്നെ ഇവിടെ ഒരുപാട് മലയാളികള്, നിങ്ങള് കേരള സമാജ ആൾക്കാരുണ്ട്, ഈ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, ഒരുപാട് പേർക്ക് ആഹാരം ഇല്ലാതെ കിടപ്പുണ്ട്. നമ്മൾ അവരെ ഒന്ന് വിളിക്കുമ്പോഴും നമുക്ക് അവരെ കിട്ടുന്നില്ല, അവർ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുന്നതും ഇല്ല. ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഇത് എങ്ങനെയാണ് ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ്? ഇത് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? കൊണ്ടുപോകാനുള്ള കുഴപ്പം എന്താണ്? ഇത്ര ഈ കുറച്ച് പർട്ടിക്കുലർ ആൾക്കാരെ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകൂ? ഇതൊന്നും മനസ്സിലാവുന്നില്ല സാർ നമുക്ക്. നമ്മളീ കുറേ വിദ്യാഭ്യാസമില്ലാത്ത കുറേ മലയാളികൾ ഇവിടെ ഉണ്ട്, അവരെങ്ങനെയാണ് നിങ്ങൾ ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഇതിൽ ഒരുപാട് ആൾക്കാർ ടെൻഷനായി ഇവിടെ ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഹലോ, അബുദാബിയിൽ എവിടുന്നാണ്? മുസഫയിൽ എവിടുന്നാണ് വിളിക്കുന്നത്? അബുദാബി, അബുദാബി, അബുദാബി. അബുദാബിയിൽ എവിടുന്നാണ് വിളിക്കുന്നത്? അബുദാബി ഷഹാമ, ഷഹാം എന്ന് പറയും. ഷഹാം, ശ്രീ ഷിബു കേൾക്കാമോ? ഷിബു കേൾക്കാമോ? എന്നോടൊപ്പം അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് അമീൻ, അമീനാണ്. അമീൻ, അമീൻ, എന്നോടൊപ്പം മലയാളി സമാജം പ്രസിഡന്റ് ശ്രീ ഷിബു ഉണ്ട്. ഷിബു, ഷിബു കേട്ട് കാണുമെന്ന് കരുതുന്നു. ഷഹാം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്തുന്നില്ല. അവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തകർ അവരെ സഹായിക്കുമല്ലോ അല്ലേ? ഏത് സ്ഥലമാണ് ഷഹാം? എവിടെയാണ് ഷഹാമ? ഷഹാമയില് ഞങ്ങളുടെ ഫുഡ് സർവീസ്, ഷഹാമയില് നിങ്ങൾക്ക് നമ്പർ തരാം. അവിടെ തന്നെ നമ്പർ ഒന്ന് പറയൂ. ഷിബു, ഷിബു, ആവശ്യമായ സാധനം നമുക്ക് വിളികൾ മാത്രമല്ല, നമ്മുടെ റൂമിൽ തന്നെ സാറേ ഒരുപാട് എക്സ്പയർ ആൾക്കാർ കിടപ്പുണ്ട്. നമുക്ക് അവരെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ ആ ഒരുപാട് പേരുണ്ട്. ഇവരെ ഒന്നും ഇന്ത്യൻ എംബസി അവരുടെ പേര്
പേര് പേര് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, പക്ഷെ അവരെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അവർ എന്ന് കൊണ്ടുപോകും, എന്ന് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും, എത്ര കാലം നമുക്ക് ഇവിടെ ഫുഡ് കൊടുക്കാൻ പറ്റും, എത്ര കാലം അവർക്ക് നമുക്ക് ഫുഡ് റൂമിന് റൂമിന്റെ എക്സ്പെൻസ് ഒക്കെ വാടക നമുക്ക് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റും. ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് ബി പി കയറി കിടക്കുകയാണ്. ബി പി കയറി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? അതുമില്ല. ഹോസ്പിറ്റലിൽ ഒരുപാട് പേർക്ക് മൂത്രത്തിന്റെ അസുഖമുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ് സാറേ. ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് അവർക്ക് നാട്ടിൽ എത്തിപ്പെടാൻ പറ്റിയാൽ അത് വളരെ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും നോക്കൂ, അബുദാബിയിലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററും കേരള സോഷ്യൽ സെന്ററും ശക്തി തിയേറ്റേഴ്സും കേരള സമാജവും എല്ലാം അബുദാബിയിലെ നിങ്ങളീ പറഞ്ഞ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി അഘോരാത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിബു, ഒരു നമ്പർ ഒന്ന് ലൈവിൽ കൊടുക്കുമോ? നിങ്ങൾ നിങ്ങളുടെ നമ്പറല്ല, ഈ നമ്പർ എഴുതിയെടുത്തോളൂ. അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് നമ്പർ തരും, എഴുതിയെടുത്തോളൂ. 3 1 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1 4 3 1
വിവരം 0588041309. നിങ്ങൾ ആരും ബി പി കൂട്ടണ്ട, എൻ ടി വിയും ഈ യു എയിലെ മുഴുവൻ മലയാളികളും നിങ്ങളോടൊപ്പമാണ്. ഓക്കെ, ഇന്നല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട, ഭക്ഷണകാര്യം അവിടുത്തെ സംഘടനകൾ തന്നെ എത്തിച്ചു തരും. ആ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം, കേട്ടോ. അത് തന്നെയല്ല, സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ എന്ന് പറയുന്നത്, അതും പറയാം, നമ്മളെല്ലാം വായിക്കുന്നു. 3-4 രാജ്യങ്ങളിൽ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് വളരെ അതിൻ്റെ റിസൾട്ടിലേക്ക് അടുത്തെത്തുന്നു. ഇസ്രായേൽ, ഇറ്റലി, ഇന്ത്യ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ വാക്സിൻ കിട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള സന്തോഷകരമായ വാർത്തകൾ വരികയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, ബി പി ഒന്നും എടുക്ക കൂട്ടണ്ട, സമാധാനമായിട്ടിരിക്കൂ. അതുവരെയുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തരയാൻ അബുദാബി മലയാളി സമൂഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഷിബു, അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണ് തന്നിരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്നെ വിളിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് അബുദാബിയിലെ മറ്റുള്ള സംഘടനകളുടെ നമ്പറുകളും തരുന്നതായിരിക്കും. കേരള സോഷ്യൽ സെൻറ്റർ, ശക്തി തിയേറ്റേഴ്സ്, ഇസ്ലായി സെൻറ്റർ, അതോടൊപ്പം തന്നെ കെ എം സി സി അബുദാബി, അല്ലേ നഹ, കെ എം സി സി അബുദാബിയുടെ നമ്പർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ. അബുദാബി കെ എം സി സിയുടെ നമ്പർ ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ. നമ്പർ അറിയുമോ? അതെ അതെ, എന്നെ വിളിച്ചോളൂ, ഞാൻ നഹയുടെ നമ്പർ എടുത്തു തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നോക്കൂ, നഹയൊക്കെ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട്, നഹയായാലും ബിജു സോമനായാലും വൈ ആർ റഹീമിൻ്റെ ഇൻകാസ് ആയാലും ഈ ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ തൊട്ട് റോഡിലാണ്, ഉറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. സോ സർവദാ സന്നദ്ധരായി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടാതിരിക്കൂ. താങ്ക് യു. അടുത്തൊരു കോൾ കൂടെ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം, പറയൂ. നമസ്കാരം, നമസ്കാരം. ദുബായിൽ നിന്ന് വിളിക്കുന്നു. ആ സജീവ്, പറയൂ സജീവ്. ആദ്യം തന്നെ ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും, എന്താണ് രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാ സംഘടനകളെയും അഭിവാദ്യം ചെയ്യാണ്. കാരണം ഇവിടുത്തെ ഇവിടുത്തെ പ്രവാസികൾക്ക് ഇപ്പം താങ്ങായി നിൽക്കുന്ന ഇവിടുത്തെ എല്ലാ സംഘടനകളും. സജീവന്റെ ശബ്ദം എനിക്ക് നന്നായി തിരിച്ചറിയാം. സജീവൻ ഓർമ്മ ദുബൈയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അല്ലേ? തീർച്ചയായും പ്രവർത്തകനാണ്. ആ സജീവൻ, നിങ്ങളുടെ ഈ ഓർമ്മ ദുബൈയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനങ്ങളും ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻകാസ് അടക്കം, ഇൻകാസ് അടക്കം നഹരിക്കുന്നുണ്ടല്ലോ. ഇൻകാസ് അടക്കം അല്ല, നമ്മുടെ കെ എം സി സി അടക്കം, ഇൻകാസ് അടക്കം, എന്താണ് എല്ലാ എല്ലാ പ്രവർത്തകരും ഞാൻ അഭിവാദ്യം ചെയ്യാണ്. കാരണം ഈ ഈ ഒരു ഘട്ടകാലം കടന്നു പോകാൻ എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവർക്കും നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ നമ്മൾ ഇപ്പൊ തുടങ്ങിയല്ല, മുന്നേ പറയുന്നതാണ്. അതായത് ഐ സി ഡബ്ല്യു എസ് സിയിലെ ഒരുപാട് ഫണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ നല്ല മുന്നേ നമ്മുടെ വയലാർ റവി നമ്മുടെ മന്ത്രിയായി ഇന്നപ്പോഴും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രവാസികൾക്ക് എന്താണ് വേണ്ടത് ഞങ്ങളെ അറിയിക്കണമെന്നും. അന്നു മുതൽ ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് പ്രധാനമായിട്ട് ഇവിടുത്തെ പാവങ്ങളായ പ്രവാസികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഇവിടെ തുടങ്ങാൻ പറ്റുമായിരുന്നു.
അന്ന് അന്ന് കോൺഗ്രസ് ഭരിക്കുന്നത്. അന്ന് മുതലേ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ലേബേഴ്സിനെങ്കിലും സഹായമാണ് വീട്ടിൽ ഒരു ആശുപത്രി തോന്നണം. അന്ന് മുതലേ നമ്മൾ പറയുന്നതാണ് ഈ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ ഇത്ര കാലമായിട്ട് ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഇനിയിപ്പം പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ നമുക്കറിയാം നാട്ടിൽ നടക്കുന്നത്, അതായത് പൂവാരി വിതറുന്നവരും പാട്ടകുട്ടി നടക്കുന്നവരെടുക്കുന്നത് വല്ലതും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു ആശയം പറയല്ല, എന്റെ ഒരു കാരണം വിളക്ക് എത്തിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളക്ക് എത്തിച്ചൊരുവനാണ്. എന്താണ് കൈകൊട്ടാൻ പറഞ്ഞപ്പോൾ കൈകൊട്ടി ഒരുവനാണ്. കാരണം അതൊക്കെ നമ്മുടെ ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതൊക്കെ ചെയ്തവനോ? പക്ഷെങ്കിൽ ഈ ലാസ്റ്റ് അവസരം വന്നപ്പോൾ ഇപ്പോഴെന്തായത്, ട്രെയിൻ പറഞ്ഞു, ട്രെയിൻ ആദ്യം ഇവരൊക്കെ കൊട്ടിക്കൊടിച്ചു ഫ്രീ ആണെന്ന് പറഞ്ഞു. ട്രെയിൻ ഫ്രീ ആണോ? അല്ല. ഫ്ലൈറ്റ് പറഞ്ഞു, ഫ്ലൈറ്റ് വന്നപ്പോ ഇപ്പൊ പറയുന്നത് 350 ദിവസത്തിന് നമ്മൾ പോയിക്കൊണ്ടിരുന്നവർ 750 ദിവസത്തിന് പോകാൻ പറയുന്നു. അത് ഫ്രീ അല്ല. ഇനി ഇപ്പൊ ഇന്നലെ നമ്മുടെ മന്ത്രിയോട് ചോദിച്ചു, നിങ്ങൾ ഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്, ആ ഷിപ്പ് നമ്മുടെ നമ്മുടെ സേനയുടെയാണ്, അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? അത് പറഞ്ഞ അതും അല്ല, അതിൽ നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. ഈ വിധത്തിലാണ് നമ്മൾ പോകുന്നത്, അതായത് പാവപ്പെട്ടവരെ സഹായിക്കാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇതിലും ചെയ്യാൻ പറ്റുന്ന ഇവിടെ സംഘടനകൾക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റും. അതും എനിക്കിപ്പോ ഒരു ആശ്രയം ഉള്ളത്, ഇതിപ്പോ എല്ലാവരും പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് അവിടെ അറിയാം ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പോകുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴും ഉള്ളത് കാരണം ഒരു ഒരു തൊഴിലാളി മുഖങ്ങളുള്ള തൊഴിലാളികളുടെ ഇവിടുത്തെ പ്രവാസികളുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ അവർക്ക് മാത്രമേ വല്ലതും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു ഇവിടെ നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന വല്ലതും പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഒരു പ്രതീക്ഷ ഞങ്ങള് നമ്മുടെ ചർച്ച ആദ്യം തൊട്ട് കണ്ടു കാണും. നമ്മൾ വെറുതെ പ്രതീക്ഷിക്കൊന്നുമല്ല, അവകാശങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്ന കാഷിനെ പറ്റി മാത്രമല്ല സജീവൻ പറയുന്നത്. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഡിപ്പോസിറ്റ് 50,000 കോടി രൂപയിൽ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എന്നെ കേൾക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരും നിങ്ങളുടെ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എംപിമാരും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ പ്രവാസി, ഇപ്പൊ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞ പോലെ പ്രവാസി എന്നുള്ള ഒറ്റ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് തീർച്ചയായിട്ടും എല്ലാ സംഘടന ഞങ്ങളുടെ സംഘടന എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതിൽ ആര് മുന്നോട്ട് വന്നാലും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് നേടിയെടുക്കണം. നമ്മുടെ അവകാശം തന്നെയാണ് ഇത്, ഇത് നേടിയെടുക്കണം തന്നെ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ നഹ. ഞാനിപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഒരിടപെടലുകൾ എന്നും പ്രവാസികളെന്ന് പറയുന്നത് എങ്ങനെയും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു കറവപ്പശു. എല്ലാവരും നമ്മളൊരു നേതാവ് വരുമ്പോൾ, ഒരു സെലിബ്രിറ്റി വരുമ്പോൾ എല്ലാം മറന്ന് അവരുടെ കൂടെ നടക്കുന്ന കുറേ പാവപ്പെട്ടവർ ക്യാഷ് നാട്ടിലേക്ക് അയക്കുന്നു, നമ്മുടെ കാശും കൊണ്ട് തന്നെ അവർ ജീവിക്കുന്നു, ആ ക്യാഷ് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു ചെല്ലേണ്ടത് അവർ പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ്! നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മളൊരു നാടിനെ ഡെവലപ്പ് ചെയ്യുന്നു, നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, നീ മുഴുവൻ നിങ്ങൾ മുഴുവൻ രോഗികളാണെന്ന് വിളിച്ച് പറയുകയാണ്. ഇവിടെ ഈ ചെറിയ നമ്പർ കാണിക്കുന്നത് നഹ, ഷിബു, എൻ്റെ കൂടെ രണ്ടുപേരെ ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും, ഈ വെറും 400 പേരെ 2 ദിവസം കൊണ്ട് കൊണ്ടുപോകും, അല്ലെ 2,250 മലയാളികളെ 10 ദിവസത്തിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആകപ്പാടെ 80,000 പേരെ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ആത്മാർത്ഥതയെ സംശയത്തോടെ കാണാനാണ് എനിക്കിഷ്ടം. നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട, ചെല്ലണമെങ്കിൽ എന്തായാലും. ഇപ്പം മുമ്പേ മുസഫ എന്ന് വിളിച്ച ഷഹാമയെ എന്ന് വിളിച്ച പ്രിയപ്പെട്ടവനാണ് കറക്റ്റ് പ്രവാസി മലയാളികളുടെ നേർചിത്രം നമുക്ക് തന്നത്. ഭക്ഷണമില്ലാതെ അസുഖമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാതെ കിടക്കുകയാണ്. അതിനുമുമ്പേ ഒരാൾ ഷാർജ എന്ന് വിളിച്ച് പറഞ്ഞു 160 ആൾക്കാർ ഇവിടെ ഇവിടെ ഒരു ബിൽഡിങ്ങിൽ, നഹയുടെയൊക്കെ ശ്രദ്ധ ഉണ്ടാവണം, എവിടെയോ 160 ഒരു ബിൽഡിങ്ങിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ കിടക്കുന്നവനോട് പറയുകയാണ്, 750 ഹേ കഷ്ടം നിങ്ങൾക്ക് അല്ലേ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, 750 ദർഹം കൊണ്ടുവരൂ, നിങ്ങളെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ ആ പ്രോസസ്സിനകത്ത് പോലും വലിയ പ്രശ്നം. നഹ, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി KMCC, നോർക്ക വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കി, എംബസി അതിൻ്റെയൊക്കെ അപ്പുറം വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈ അധ്വാനങ്ങൾ നിങ്ങൾ ക്രോഡീകരിക്കണം. എനിക്ക് പറയാനുള്ളത്, ഈ അധ്വാനങ്ങൾ പ്രവാസി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ മനോഭാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ക്രോഡീകരിക്കണം, അത് ഒന്നാവണം. ആ ഒന്നാവുന്നിടത്താണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുക. എന്തു പറയുന്നു? തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് വിഷയങ്ങൾ, നമ്മളിപ്പോ ഈ ഒരു സാമ്പത്തികം സൈഡ് വിട്ടാൽ പോലും ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺസുലേറ്റിന്റെ ലിസ്റ്റ് അവർ തീരുമാനിക്കുന്ന പ്രയോറിറ്റിയിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ പല പ്രയോറിറ്റിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾ ഇന്നലെ മുതൽ അറിയിച്ചിട്ടും ഇന്ന് ഇതുവരെക്കും 177 എന്ന് പറയുന്ന ടോട്ടൽ സീറ്റ് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ.
അതായത് പല ആളുകളും ഫോൺ ചെയ്യുമ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 177 എന്ന് പറയുന്ന നമ്പർ ഒരു ഫ്ലൈറ്റിന്റെ ഫുൾ കപ്പാസിറ്റി ആയിരിക്കും അല്ലേ? ഫുൾ കപ്പാസിറ്റി അല്ല, അതിൽ കുറച്ചുകൂടി 5-6 സീറ്റ് ചില എമർജൻസി കാര്യങ്ങൾക്ക് അതല്ല, ഈ 5-6 സീറ്റ് എമർജൻസി മാറ്റി വെച്ചതല്ല, അടുത്തടുത്ത സീറ്റുകളിൽ ആൾക്കാരെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത് അല്ലേ? അതെ, അത് ഈ വൈറസ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് തെളിയിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. ആ ടെസ്റ്റ് വേണ്ടതും പറഞ്ഞു കഴിഞ്ഞു. റാപ്പിഡ് ടെസ്റ്റിനകത്ത് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ തെർമൽ ടെസ്റ്റിൽ ടെമ്പറേച്ചർ ഉണ്ടെന്നേ അറിയുള്ളൂ. ഈ മാരകമായ അസുഖമുണ്ടെന്നുള്ള കൃത്യമായ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് മാത്രം കണ്ടുപിടിക്കുന്നവരെ കൊണ്ടുപോകൂ എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇപ്പം ഈ 400 പേരെ മാത്രം ഒരു ടെസ്റ്റ് നടത്താതെ ഫ്ലൈറ്റിൽ എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും അപ്പുറം അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അടുത്തടുത്തടുത്ത് ഇരുത്തിക്കൊണ്ട് പോവുകയാണ്. ഈ രോഗം നാട്ടിൽ ചെല്ലുമ്പോൾ ഈ രോഗമുള്ളവരെ നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ 10 പേർക്ക് പോസിറ്റീവ് ആണെങ്കിൽ എന്തു പറയും? ഇനി ഞങ്ങൾ ആരെയും കൊണ്ടിരുന്നില്ല, പോസിറ്റീവ് ആയിട്ടുള്ളവരെയാണ് കൊണ്ടത്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു തന്ത്രം ഇതിന്റെ പുറയിലുണ്ടാവും. അതിലും ഭീകരമാണ് സംഭവം. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആരാണ് ഈ 10 ഫ്ലൈറ്റിൽ പോകുന്നവർ? ആരാണ്, ആരൊക്കെയാണ് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്? 30% ഗർഭിണികളാണ്, 30% ഓൾറെഡി രോഗികളാണ്, 30% 60 മേലെയുള്ള മുതിർന്ന പൗരന്മാരാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ കൂടെ ഈ രോഗബാധയുടെ സാധ്യത കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരൊറ്റ ഫ്ലൈറ്റ് നാട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്ലൈറ്റോടുകൂടെ കഴിയും, ഈ ഫ്ലൈറ്റോടുകൂടെ കഴിയും, ഇനി ആരും വരണ്ടെന്നും പറയും. അതാണ്, അതെ, ഇവിടെ വളരെ നിസ്സംഗതയോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന അതാണ്, ഇവിടെ ഗർഭിണികൾക്ക് മുൻഗണന കൊടുത്തപ്പോ നമുക്കറിയാലോ ഈ നിശ്ചിതമായ ആഴ്ചകൾ കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല, അതിന്റെ മുമ്പേ ആണ് അവരെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നാളെ യാത്ര ചെയ്യുന്നതിന് ഗർഭിണികൾ എടുത്താൽ 4-5 ഉള്ളവരുണ്ടാവും. എന്നാൽ ഇവിടെ 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് നിൽക്കുന്നവർ ഇവിടെ പുറത്ത് പ്രയോറിറ്റി കിട്ടാതെ മാറി നിൽക്കുക. അപ്പൊ ഇതിൽ സംഭവിച്ചെന്താ വെച്ചാൽ ഈ ഒരു ലിസ്റ്റിംഗ് ചെയ്തപ്പോൾ, പ്രയോറിറ്റി ലിസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ ഇവ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല. കുറച്ചുകൂടി നന്നായിട്ട് മൈക്രോ ലെവലിൽ നമുക്ക് സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്ന കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തത് കൊണ്ട് ഈ ഈ ഇപ്പോഴത്തെ സോർട്ടിങ് പോലും പലർക്കും ശരിയായ രീതിയിലല്ല വരുന്നത്. നിങ്ങൾ 2 മുമ്പേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് വാർത്ത. പക്ഷെ ആ ലിസ്റ്റ് എംബസിയെ കൊണ്ട് അല്ലെങ്കിൽ കൗൺസിലേറ്റിനെ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? കൃത്യമായ ഒരു ഒരു മുൻ ധാരണ കോൺസുലേറ്റിൽ നമ്മൾ കൊടുത്തു. നമ്മൾ ഈ ഒരു 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 പ്രയോറിറ്റി ലിസ്റ്റിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലോ. അത് ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് ഇവിടെ നിന്ന് വരാൻ പോകുന്നത്? അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഒരു ചിത്രം തന്നെയാണ് നമ്മൾ ആ ലിസ്റ്റിലൂടെ പുറത്തുവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3% ഗർഭിണികൾ ഉണ്ടാകും, 3% മുതിർന്ന പൗരന്മാർ, വിദ്യാർത്ഥികൾ, തൊഴിൽ പോയവര്, വിസിറ്റിംഗ് വന്ന് പോകേണ്ടവര്, ഇങ്ങനെയെല്ലാം കൃത്യമായി കൊടുത്തപ്പോൾ അതിൽ ഗർഭിണികൾ മാത്രം തന്നെ നമുക്കൊരു ഒരു 10-15-20 ഫ്ലൈറ്റ് വേണം. 4000 പേരോളം അവിടെയാണ് നമ്മൾ, അതെ, അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിന്നെ എന്താ പറയാ, ഒരു 2 ഫ്ലൈറ്റ് ഒരു ആഴ്ചയിൽ ഇട്ടുകൊണ്ട് വളരെ പരിമിതമായ ആളുകളെ നാട്ടിലെത്തിച്ച് അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരെ മുഴുവൻ മാറാരോഗികളാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കും അത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എന്തുകൊണ്ടാണ് ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾ പോകാൻ വിസമ്മതിക്കുന്നത്? അവിടെ ഈ നേരത്തെ ഇപ്പൊ നേരത്തെ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അവരുടെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് അവർ നമ്മളെക്കാൾ ബോധവാന്മാരാണ്. 2, ഈ നേരത്തെ പറഞ്ഞ 750 എന്ന് പറയുന്ന ദിർഹംസ് കൊടുക്കാൻ പലർക്കും കഴിയില്ല, അഭിമാനം കൊണ്ട് അവർ പോകുന്നില്ല എന്നേ പറയുന്നുള്ളൂ. എന്താണ് ഒരു പരിഹാരം? ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ശ്രീ ശുഭു, എന്താണ് ഇതിന് പരിഹാരം? നാളെയാണ് ഫ്ലൈറ്റ് പോകുന്നത്. ഞാനിന്ന് മനസ്സിലാക്കിയത് 50 വിളിച്ചിട്ട് 4 പോകാൻ തയ്യാറായത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് 50 എംബസിയിൽ നിന്ന് പലരും വിളിച്ചപ്പോൾ അതിൽ 4 പോകാൻ തയ്യാറായിട്ടുള്ളൂ. എന്താണ് പരിഹാരം? ഇതിനൊരു പരിഹാരം നമ്മുടെ ചർച്ചയിൽ ആരംഭിച്ച ഗവൺമെന്റ് അവരെ കൊണ്ടുപോകും. അതാണ് 1. 2, സാമ്പത്തിക ശേഷിയുള്ളവർ എടുക്കട്ടെ എന്ന് വെച്ചാൽ പോലും
അതിനെ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നവരെ അവരോട് സംസാരിക്കാം. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 15 എംബസി ഉദ്യോഗസ്ഥന്മാർ ക്വാറന്റൈനിലാണ്, ചെയ്യാനാണില്ല. ഓരോ സംഘടനകളാണ് ഇതുവരെയുള്ള എംബസി വേണ്ടി എംബസി മറക്കുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ ഇപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ 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 പറഞ്ഞോളൂ. ഹലോ ആ കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ ഗ്രേസി അബുദാബിയിലാണേ. പറഞ്ഞോട്ടെ ഡോക്ടർ. ഞാൻ 30 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ ഞാനിപ്പോ ഒരു 1.5 മാസമായിട്ട് ഞാൻ കാണുന്ന രോഗികളെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവർക്കെല്ലാം രോഗശാന്തി കൊടുക്കണേന്ന്. കാരണം ബ്ലൂ കോളർ പേഷ്യൻസ് ആണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ അധികം വരുന്നത്. ആ വരുന്ന രോഗികളെ കണ്ടാൽ അവർക്ക് എല്ലാവരും തന്നെ, കാരണം എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയാം, ഇത് കോവിഡ് പോസിറ്റീവ് ആകേണ്ട കേസുകളാണ്. പലർക്കും നോക്കാൻ പറ്റുന്നില്ല, പലർക്കും പൈസ ഇല്ല മരുന്ന് മേടിക്കാൻ. ഡോക്ടർ ഗ്രേസ് ഒരു മിനിറ്റ്, ഈ ഷോയിലേക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ആദ്യത്തെ ഡോക്ടറാണ് ഡോക്ടർ ഗ്രേസിനെ. അതോടൊപ്പം തന്നെ ഞാനൊന്ന് ഒരു ആദ്യം ഒന്ന് പറയട്ടെ, ഈ അബുദാബി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങള് വളരെയധികം, ഹലോ പറഞ്ഞോളൂ, ഈ അബുദാബി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മാത്രം അപ്രീഷിയേറ്റീവ് ആണ്. കാരണം എന്തുമാത്രം ഹെൽപ്പ് സെക്ടറിൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, അത് വളരെ അപ്രീഷിയേറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എൻ ടി വി ഇങ്ങനെയൊരു ഇത്, ഞാൻ ഇന്ന് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞു വന്നിരുന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇതെനിക്ക് തോന്നി ഒന്ന് വിളിക്കണമെന്ന്. അപ്പം നിങ്ങളിത് ചെയ്യുന്ന ഒരു വളരെ ഉപകാരമുള്ള കാര്യമാണ് മലയാളികളും ഇന്ത്യയിലെ മുഴുവനും. ഞാൻ കാരണം ഓൾ ഓവർ ഇന്ത്യയിലെ പേഷ്യൻസിനെ എല്ലാവരെയും നോക്കുന്നതാണ്. പാവപ്പെട്ട പേഷ്യൻസ് മരുന്ന് മേടിക്കാൻ പൈസയില്ല, സിംറ്റംസ് മുഴുവനും കൊറോണയാണ്. അത് എനിക്കറിയാം, പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോയാൽ പലർക്കും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കൊടുക്കാവുന്ന മരുന്നുകൾ കൊടുക്കും, അത് അവര് പോകുന്നത് 8, 10, 12 പേര് താമസിക്കുന്ന റൂമിലോട്ടാണ്. ആ റൂമിലെത്തിയാൽ അവര് വീണ്ടും എക്സ്പോസ് ചെയ്യുവാണ്. അവര് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ആൾ വരും. ഞാൻ ചെയ്യാവുന്ന കൊടുക്കാവുന്ന മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ദൈവകൃപയാൽ ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഞങ്ങൾ 20-25 ബയലാട്രൽ ന്യൂമോണൈറ്റിസ് ഡോക്ടർ ജോസഫ് ഡോക്ടർ ഗ്രേസി തന്നെ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ പേടിയാവുന്നു. ഞങ്ങൾ എല്ലാവിധ പി പി ഐ ഞങ്ങളുടെ സ്റ്റാഫും വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ പാവപ്പെട്ട പേഷ്യൻസ് ആണ്. പറ്റുമെങ്കിൽ ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആണേലും, ഇന്ത്യ ഗവൺമെന്റ് ആണേലും കേരള ഗവൺമെന്റ് ആണേലും, ഇവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടെ വരുമ്പോൾ നാട്ടിൽ നിന്ന് സോഷ്യൽ ആക്ടിവിറ്റീസിനും അല്ലാതെ എല്ലാവരും വരുമ്പോൾ പൈസയും ഗിഫ്റ്റുകളും കൊടുക്കുന്നു. ഈ പാവങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോകാനായിട്ട് ആരുടെ പൈസയാണേലും ഏത് ഗവൺമെന്റിന്റെ പൈസയാണേലും കൊടുക്കണം. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പോകുമ്പോൾ പൈസ എടുത്തിട്ട് പോകും, പാവം കെട്ട പേഷ്യൻസിന് പൈസ കൊടുക്കാം. നിങ്ങൾക്ക് അറിയത്തില്ല എക്സാക്ട് ആയിട്ട് മെഡിക്കലിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്, അതിലും അപ്പുറമാണ്. ഞാൻ വേണമെങ്കിൽ എവിഡൻസ് വരെ കാണിക്കാം, പക്ഷെ എനിക്ക് ഞാനൊന്ന് ഇടപെടട്ടെ. ഡോക്ടർ ഗ്രേസ് വിളിച്ചതിന് വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ യു എയിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഡോക്ടർ ഗ്രേസിനെയും അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നുണ്ട് ഈ ആൾക്കാരെ മുഴുവൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ യു എയിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ യു എയിലെ ഗവൺമെന്റിനെ, ഇവിടുത്തെ നല്ലവരായ ഭരണാധികാരികൾക്ക്, ഇവിടെ വിദേശികളില്ല, എല്ലാവരും കുടുംബക്കാരാണ്, എല്ലാവരും വീട്ടുകാരാണ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭരണാധികാരികൾക്കും മൊത്തം മലയാളികളുടെയും ബിഗ് സല്യൂട്ട്. താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചർച്ച എങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം? അതായത് 2-3 കാര്യങ്ങളാണ് നമ്മുടെ ശക്തമായ പ്രവാസികളുടെ ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ അറിയിച്ചത്. ടിക്കറ്റ് പൈസ ഇല്ലാതെ കൊണ്ടുപോകണം. ഇപ്പം ഈ പറഞ്ഞ ഡോക്ടർ ഗ്രേസിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. സ്ഥിതിഗതികൾ വളരെ വ്യക്തമായി മുഴുവൻ പേരെയും മനസ്സിലാക്കുന്നതാണ്. അതിനുമുമ്പേ സംസാരിച്ച പല സുഹൃത്തുക്കളുടെയും ശബ്ദങ്ങൾ വ്യക്തമാക്കുന്നത് സ്ഥിതിഗതികളുടെ ഒരു ഗാംഭീര്യമാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകൾ കണ്ണു തുറക്കണം, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്. കാരണം ഞങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ കയ്യിലാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നഹയോടും ഷിബുവിനോടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുമായി ഒക്കെ ബന്ധമുള്ളവരോട് പറയാനുള്ളത്,
നിങ്ങൾ നിങ്ങളുടെ എം പിമാരോടും എല്ലാം പറഞ്ഞിട്ട് ഒരു കളക്റ്റീവായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള റിപ്രസെൻറ്റേഷൻ കേരള കേന്ദ്രത്തിൽ പോകണം. ആ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയണം ഇത്ര ക്യാഷ് ഞങ്ങളുടെ ഉണ്ട്, തിരിച്ചു കൊണ്ടുപോകാൻ മാത്രമല്ല ഞങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയും ഈ ക്യാഷ് കൊണ്ട് പ്രത്യേകം പാക്കേജുകൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമെന്ന് ഞാൻ ആത്മാർത്ഥമായി മലയാളികൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇവിടെയുമൊക്കെ തല പൊങ്ങി വരുന്ന മലയാളിയാണ്, രക്തത്തിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടത് നമുക്ക് ഇപ്പോഴല്ല. നമുക്കത് മാറ്റിവെക്കാം. ആരെന്ത് ചെയ്തു നല്ലത് ചെയ്തു അതിനെ പക്ഷേ ഇപ്പോൾ സജീവൻ വിളിച്ച കോൾ ഞാൻ വളരെ മാനിക്കുകയാണ് ആ കോളിനെ. കാരണം എല്ലാവരെയും അദ്ദേഹത്തിന് രാഷ്ട്രീയം കാണും, പക്ഷേങ്കിൽ എല്ലാവരെയും അഭിനന്ദിക്കാൻ അദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഇവിടുത്തെ എല്ലാ സംഘടനാ പ്രവർത്തകർ കാണിക്കുന്ന വലിയ വിശാല ഹൃദയത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും എൻ ടി വിയുടെ പേരിൽ ഈ യു എയിലെ മുഴുവൻ മലയാളികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ ചർച്ച ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. ഇന്ന് നാളെ ഈവനിങ് 5 മണിക്ക് വീണ്ടും ഞങ്ങളെത്തും പുതിയ കുറച്ച് ഗസ്റ്റുമായി. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മുമ്പേ സൂചിപ്പിച്ചതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഞങ്ങളുടെ ഈ ക്യാപ്ഷൻ സൂചിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. യു എയിലെ മുഴുവൻ മലയാളി സുഹൃത്തുക്കളും നിങ്ങളോടൊപ്പമുണ്ട്, സംഘടനാ പ്രവർത്തകർ നിങ്ങളോടൊപ്പമുണ്ട്, ഹോസ്പിറ്റലും യു എയിലെ ഗവൺമെൻറ്റും നിങ്ങളോടൊപ്പമുണ്ട്. ഇങ്ങനെ വലിയൊരു പിൻബലം നിങ്ങൾക്കുള്ളപ്പോൾ എന്തിനു നിങ്ങൾ ഭയപ്പെടണം? യു ആർ നോട്ട് എലോൺ, വി ആർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.